ന്യൂസ് ആൻഡ് ആരംഭിക്കുകയാണ് വർഗീയതയുടെ മഹാവിപത്ത് വിശദീകരിച്ച് മോദി ഭരണം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് കേന്ദ്രത്തിനെതിരെ ഒന്നും പറയാതെ സർവത്ര ദൂഷ്യം കേരളത്തിനെന്ന് പറയുന്ന യു ഡി എഫിനെയും ചില മാധ്യമങ്ങളെയും ചൂണ്ടിക്കാട്ടിയും പ്രതിപാദിച്ചുമാണ് മുഖ്യമന്ത്രി കുമ്പളയിൽ സംസാരിച്ചത് ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെയും നിലപാടുകളെയും ചോദ്യം ചെയ്ത് എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന സി ജനകീയ പ്രതിരോധ ജാഥ ആരംഭിച്ചു ഈ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എം സ്വരാജ് സി പി ഐ രാജു പി നായർ കോൺഗ്രസ് എസ് സജി ബി ജെ പി റെജി ലൂക്കോസ് ഇടതു നിരീക്ഷകൻ സ്വരാജ് ചർച്ചയിലേക്ക് എത്തുകയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സി പി എമ്മിൻ്റെ ജനകീയ പ്രതിരോധ ജാഥയിലെ അംഗം കൂടിയാണ് അദ്ദേഹം ഇന്ന് രണ്ട് ഉദ്ഘാടന യോഗവും അതുപോലെ തന്നെ അതിനുശേഷം മറ്റൊരു സ്വീകരണ കേന്ദ്രവും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ ചർച്ചയിലേക്ക് എത്താം എന്ന് സമ്മതിച്ചിട്ടുള്ളത് സ്വരാജിനെ പ്രതീക്ഷിക്കുന്നു രാജു പി നായർ കോൺഗ്രസ് പ്രതിനിധി ഉടൻ ചർച്ചയിലേക്ക് എത്തും ലൂക്കോസും അതുപോലെ എസ് സജീവാണ് നമ്മൾക്കൊപ്പം ഉള്ളത് ബി പ്രതിനിധി ശ്രീ സജി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായ ഒരു വീഡിയോ ഉണ്ട് കേരളത്തിലെ അവിശ്വാസികളെ മുഴുവൻ ശപിക്കുന്ന ബി ജെ പി നേതാവ് സുരേഷ് ഗോപി നിങ്ങൾ ഏതാണ്ട് കേരളത്തോടാകെ അങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തെ ഞെരുക്കുന്ന വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ എന്ന് കാര്യകാരണ സഹിതം കണക്കുകൾ നിരത്തി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സി പി എം അതിൻ്റെ രാഷ്ട്രീയ ജാഥ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് തേടി ജനങ്ങൾക്ക് മുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് കണക്ക് ചോദിച്ചു പറയാനുള്ള എല്ലാം ജനങ്ങളോട് വിശദീകരിക്കാനാണ് സി പി എം ഇറങ്ങിയിട്ടുള്ളത് സജി ഒന്നും കേട്ടില്ലേ കേൾക്കാ എനിക്ക് കേൾക്കാം സജിക്ക് ഞാൻ പറയുന്നത് കേൾക്കാനാവുന്നില്ലല്ലോ ഹലോ ഞാൻ താങ്കളിലേക്ക് വരാം റെജി ലൂക്കോസ് ഹലോ അതായത് സജി ഞാൻ ചോദിച്ചത് ഞാൻ ഞാൻ ചോദിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയർന്ന ഒരു വീഡിയോയുണ്ട് നിങ്ങളുടെ നേതാവായിട്ടുള്ള സുരേഷ് ഗോപി കേരളത്തിലെ അവിശ്വാസികളെ മുഴുവൻ ശപിക്കുന്ന ഒരു വീഡിയോ ഓർമ്മയുണ്ടാവുമല്ലോ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് ഏതാണ്ട് നിങ്ങൾ ബി ജെ പി എന്ന പാർട്ടി കേരളത്തിലാകെയും കേരളത്തെ അങ്ങനെ കാണുന്നവരായി സുരേഷ് ഗോപി അവിശ്വാസികളെ കാണുന്നത് പോലെ കാണുന്ന കൂട്ടരായി മാറുന്നു കാരണം നിങ്ങൾക്ക് സീറ്റ് തരുന്നില്ല നിങ്ങളെ വിജയിപ്പിക്കുന്നില്ല നിങ്ങൾക്കുണ്ടായിരുന്ന സീറ്റ് കൂടി തിരിച്ചെടുത്തു അങ്ങനെ കേരളത്തെ നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത കേരളത്തോട് ആ കേരളത്തെ നിങ്ങൾ സാമ്പത്തികമായി ഞെരുക്കുന്നു അതിൻ്റെ കാര്യകാരണ സഹിതം കണക്കുകൾ നിരത്തി സി പി ഐ ജനങ്ങളോട് വിശദീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് പറഞ്ഞ് ജനങ്ങളോട് വോട്ട് ചോദിക്കും ആ നിലയിൽ സി പി എമ്മിൻ്റെ ജാഥ നിങ്ങൾക്കേറെ പ്രതിബന്ധം സൃഷ്ടിക്കാവുന്നതാണ് എനിക്ക് ഈ ഒരു ജാഥ നടത്താനായിട്ട് നടത്താനായിട്ട് സി പി എമ്മിൻ്റെ സെക്രട്ടറിക്ക് എത്രമാത്രം അദ്ദേഹം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് ഒരു ഓരോ സാധാരണക്കാരനും മനസ്സിലാക്കാവുന്നതാണ് കാരണം ഇന്ന് ബി ജെ പിക്ക് ഒരു ശക്തി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ത്രിപുര തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു രണ്ടാം കക്ഷിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ബംഗാളിലുൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് അവരുമായിട്ട് സീറ്റുകൾ വീതം വെച്ചു കൊണ്ടിട്ടുള്ളൊരു മുന്നണിയായിട്ട് സി പി എം മാറി അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള അമർശമുണ്ട് അതിനെ എങ്ങനെ ആ പാർട്ടിക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് ആ മാഷിൻ്റെ മിടുക്കുപോലെ ഇരിക്കും പക്ഷെ എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ് വിശദീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ കേരളത്തിലെ പൊതുഗതാഗതത്തിൻ്റെ അവസ്ഥകൾ കെ എസ് ആർ ടി സി അവസ്ഥ എന്തുകൊണ്ടിങ്ങനെ ആകുന്നു കേരളത്തിലെ കുടിവെള്ളം എറണാകുളം ജില്ലയിൽ പോലും കുടിവെള്ളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊരു ഗവണ്മെൻറ്റ് എന്തിനാണ് നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല യുവജനങ്ങൾ നേതാക്കന്മാരുമായിട്ട് പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ വരെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ആളുകളായിട്ട് പ്രത്യക്ഷത്തിൽ മാറുന്നു ഒരു ഇവിടെ കറപ്ഷന് എന്താണ് പറയുന്നത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഗവൺമെൻ്റ് ആയിട്ട് കേരളത്തിലെ ആ ഗവൺമെൻറ് മാറിക്കഴിഞ്ഞപ്പോൾ അതിനെങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് നടത്തുന്ന ഒരവസാന ശ്രമമെന്നുള്ള രീതിയിലുള്ളതാണ് അപ്പോൾ അതിൽ വെറുതെ അദ്ദേഹം വർഗീയത പറഞ്ഞു അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ട യഥാർത്ഥ കാര്യങ്ങൾ കേരളത്തിലെ തൊഴിൽ ഇല്ലാത്തവരുടെ അവസ്ഥയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു പിന്നെ പിൻവാതിൽ ഈ നിയമനങ്ങൾ നടത്തുന്നത് ശരിയാണോ പാർട്ടിയുടെ നേതാക്കന്മാര് പാർട്ടിയെ പോലും വെള്ളി വിളിച്ചു പറഞ്ഞ രണ്ട് കണക്കുകൾ സജിയോട് പറഞ്ഞത് കാര്യകാരണ സഹിതം വിശദീകരിക്കും കണക്കുകൾ അവതരിപ്പിക്കും ഇപ്പോ യു പി എസ് സി നിയമിച്ചതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തിയ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ റിക്രൂട്ടിംഗ് ഏജൻസിയാണ് പി എസ് സി മറ്റു സംസ്ഥാനങ്ങളെ യു പി എസ് സിയേക്കാൾ രണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നിയമനം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് നൽകിയത് അത് യു പി എസ് സി നൽകിയതിനേക്കാൾ കൂടുതലാണ് കേരളത്തിൽ പി എസ് സി നൽകിയത് അതുപോലെ വ്യാവസായിക വളർച്ച പതിനേഴ് ദശാംശം മൂന്ന് ശതമാനം മാനുഫാക്ചറിങ് സെക്ടറിൽ പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വളർച്ച രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അറിയാമല്ലോ ഏഴ് ശതമാനം അടുത്ത രണ്ട് വർഷം ആറ് പോയിൻറ്റ് മൂന്ന് അതിലും താഴെ അടുത്ത വർഷം രാജ്യ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച പന്ത്രണ്ട് ശതമാനത്തിലധികം നിൽക്കുന്നു ഇതിൻ്റെ ഇരട്ടി എന്ന മട്ടിൽ അപ്പോൾ ഈ ഈ കണക്കുകളൊക്കെ ഉണ്ടേ അതിനെ കേവല രാഷ്ട്രീയ വർത്തമാനം കൊണ്ട് മറികടക്കാൻ കഴിയില്ല കേരള മലയാളികൾക്ക് മുമ്പിൽ കേരളീയർക്ക് മുമ്പിൽ ബിജെപിന് ഞാൻ അതെ 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 അതാണ് അതാണ് ബി ജെ പിക്ക് എന്നല്ല ഒരാൾക്ക് പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും കണക്കുകൾ കൊണ്ട് ജനങ്ങളെ നേരിടാനാവില്ല യാഥാർത്ഥ്യാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് വർത്തമാനങ്ങൾ പറയാം നിങ്ങൾക്ക് ഞാൻ പറയട്ടെ ഇവിടെ ഞാൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതാണ് ഞാനൊരു ഒറ്റ കാര്യം നമ്മുടെ പിന്നെ വിദ്യാഭ്യാസ രീതിയിലെ കാര്യങ്ങൾ ഞാൻ ഒരു ഒറ്റ ഞാൻ ഞാനൊരു കാര്യം പറയാം നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ പുരോഗതിക്ക് വേണം ജനക്ഷേമമായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ യാത്ര ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ പ്യുവർ പൊളിറ്റിക്കൽ ആവാം നിങ്ങളെ യാത്ര അതിനെപ്പറ്റി എനിക്കറിയില്ല ബി ജെ പിയെ കുറ്റം പറയുക ഞാൻ പറയുന്നത് കേരളത്തിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലെ കണ്ണു തുറന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നേറാം എന്നുള്ളതിലേക്കറി യാത്ര പോവട്ടെ ഒരു പ്രാഥമിക വിശദീകരണം ഞാൻ എടുത്തു പോകാം ചർച്ചയിലേക്ക് എല്ലാവരെയും കൂടി എത്തിക്കാം ശ്രീ രാജു പി നായർ ആമുഖമായി തുടക്കം എന്ന നിലയിൽ എങ്ങനെയാണ് കോൺഗ്രസ്സും കോൺഗ്രസ് അടങ്ങുന്ന യു ഡി എഫും ഈ ജാഥയുടെ രാഷ്ട്രീയത്തെ കാണുന്നത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന ജാഥകൾ എന്നത് വളരെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് ആ നിലയിൽ കേരളം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിലവിലെ നിരവധിയായ സാഹചര്യങ്ങൾ ഈ ജാഥ വിശദീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനൊരു രാ ജാഥയെ ആ രാഷ്ട്രീയ ജാഥയെ പ്രതിപക്ഷം ഏത് തരത്തിലാവും നേരിടുക ഓരോ ദിവസവും അതിൽ നിന്ന് ഉയരുന്ന വിഷയങ്ങളോട് പ്രതിരോധിക്കേണ്ടതായി വരും മറുപടി പറയേണ്ടതായി വരും പ്രതിപക്ഷ സമീപനം ഏതൊരു ജാതിയും തലത്തിൽ ഇത്തരത്തിൽ ഏത് മുന്നണി നടത്തുന്ന ജാതിയും വ്യക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ളൊരു ജാതി ആയിരിക്കണം എന്നുള്ള ഏറ്റവും സംശയമൊന്നുമില്ല കോൺഗ്രസ് സി പി എമ്മിനെ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുമ്പോൾ പോലും നമ്മൾ കോൺഗ്രസും സി പി എമ്മും എല്ലാം ആശയപരമായിട്ട് വർഗീയതയ്ക്കെതിരെയുള്ള വല്ല നിലപാടൊക്കെ എടുക്കുമ്പോൾ ആ ജാ ജാതിയിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയം കൂടി കടന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ നമുക്ക് ചില സംഭവങ്ങളൊക്കെ വെച്ച് അതിനെ സംബന്ധിച്ചുള്ള ആത്മാർത്ഥയെ സംബന്ധിച്ച് തർക്കമൊക്കെ ഉണ്ടാവാം പക്ഷേ എന്നാൽ പോലും വർഗീയതയ്ക്കെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റം ഇത്തരത്തിൽ മതേതര കക്ഷികൾ നടത്തുന്ന ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ കൗടിയാണ് ഞാൻ പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ ഈ പ്രാവശ്യം ഈ ജാഥ കാണുമ്പോൾ ജാഥയുടെ പേര് തന്നെ മാറ്റേണ്ടി വരുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ കാരണം ജനകീയ പ്രതിരോധ ജാഥ എന്നാണ് ഈ ജാഥയുടെ പേര് പക്ഷേ ഫലത്തിൽ ഈ ജാഥ തുടങ്ങിയത് മുതൽ സി പി എം പ്രതിരോധ ജാഥയായിട്ട് മാറുക ഈ ജാഥ തുടങ്ങിയപ്പോൾ എന്ന് ആലോചിച്ച് നോക്കണം നമ്മളിപ്പോൾ ഈ ജാഥയിലേക്കുള്ള ഒരു ഒരു റണ്ണപ്പിൽ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഒരാഴ്ചയായിട്ടുള്ള ശ്രീ എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന തന്നെ അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്കാർക്ക് പണത്തോടുള്ള ആർത്തി പാടില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തുടർഭരണം എന്തു തോന്നിയവാസ്ഥനുള്ള ലൈസൻസ് അല്ല അപ്പോൾ ഫലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ രണ്ട് കാര്യം ഒന്ന് ഞങ്ങൾ പറയുന്നത് പിണറായി വിജയൻ്റെ രണ്ടാമത്തെ ഗവൺമെൻറ് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തുടർഭരണത്തിൽ മതി മറന്ന് അഴിമതിയിലും അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തിലും അക്രമത്തിലുമെല്ലാം മുതിരുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറി എന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ഉയർത്തുന്ന ആരോപണം ആ ആരോപണത്തെ സാധൂകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീ ഗോ ഗോവിന്ദൻ മാസ്റ്ററിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പണത്തിനോടുള്ള ആർത്തി ഈ സംസ്ഥാനത്ത് സി പി എമ്മിന്റെ ഏറ്റവും താഴത്തുള്ള പ്രവർത്തകർ വരെ ഇന്ന് മയക്ക് വരുന്നതും എം ഡി എ കേസ് മുതൽ എല്ലാത്തിലും വരുന്നത് ഈ പണത്തോടുള്ള ആർത്തിയാണ് പഞ്ചായത്തുകളിൽ പോലും സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള കഥകൾ നൂറിലധികം ആയിരക്കണക്കിന് കഥകൾ ഇങ്ങനെ പുറത്തേക്ക് വന്നോണ്ടിരിക്കും സമയം അപ്പോൾ സി പി എം നടത്തുന്ന ഒരു ജാഥ ഇതിനകത്ത് ജനകീയ പ്രതിരോധം ഒന്നും കാണുന്നില്ല ഇനി ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനം നോക്കൂ ആരല്ല ഞാൻ ഒരു സെക്കൻഡ് ഒരു ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനം നോക്കൂ ഉദ്ഘാടന സമ്മേളനത്തിലെ ഏറ്റവും വലിയ വാർത്തകൾ എന്തൊക്കെയാ ആകാശ് തിലങ്കേരി ഈ പാർട്ടിയുടെ ഭാഗമല്ല ആകാശ് തില്ലങ്കേരിയെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എം വി ജയരാജനും പി ജയരാജനും എല്ലാം ഇത്രയും വലിയ ഒരു ഒരു രാഷ്ട്രീയം വേദിയിൽ നിന്ന് ആകാശ് ഗുണ്ടയെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്ന ജാഥയായിട്ട് മാറും അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സ്വപ്ന സുരേഷിനെ പ്രതിരോധിക്കാനുള്ള ജാഥയാണ് ഒരു സെക്കൻഡ് അല്ല അല്ലൊരു ഫാക് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്തായിരുന്നു അല്ല ആ ആ പരിപാടി മറ്റൊരിടത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് കുമ്പളയിൽ കാസർഗോഡായിരുന്നു ഈ പരിപാടി ഈ ജാഥയിൽ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം അങ്ങനെ ഉപയോഗിച്ചു എന്ന നിലത്തിൽ താങ്കൾ പറഞ്ഞതിൽ ഒരു പിശക് ചൂണ്ടിക്കാട്ടിയതാണ് തിരുത്തി പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു അല്ല ഞാൻ വാർത്ത ഞാൻ ഞാൻ വാർത്ത സാന്ദർഭികമായിട്ട് ഇന്നത്തെ തന്നെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ രണ്ട് വേദിയാണെങ്കിൽ പോലും രണ്ട് വേദിയാണെങ്കിൽ പോലും ഇന്നത്തെ പ്രതിരോധ ജാഥയുടെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ വരുന്ന വാർത്ത ഇതൊക്കെയല്ലേ മനസ്സിലല്ലേ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ വർഗീയതയും അതുപോലെ തന്നെ ഇന്ന് സാമ്പത്തിക അസമത്വമാണ് അദാനിയെ പോലെ ഒരു വേണ്ടി രാജ്യത്തിൻ്റെ മുഴുവൻ വിഭവങ്ങളും അടിയറ വെച്ചിട്ട് ഈ രാജ്യത്ത് സാമ്പത്തിക അസമത്വം അതിൻ്റെ മൂർധന്യതയിലെത്തി ഇന്നൊരു രാജ്യത്തിൻ്റെ വ്യവസ്ഥ തന്നെ തകരുന്ന അവസരത്തിലേക്ക് എത്തി ആ ജാഥ ഇന്ന് തുടങ്ങിയപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ വായിൽ നിന്നോ മറ്റാടെങ്കിലും വായിൽ നിന്നോ അദാനി എന്നൊരു പേര് പറയാൻ കേട്ടോ കേട്ടോ നമ്മൾ ഇല്ല നരേന്ദ്രമോദി എന്നൊരു പേര് നമ്മൾ കേട്ടു ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഇത്രമാത്രം ഭയക്കുന്നത് അദ്ദേഹത്തിന് വഴിയിലൂടെ നടക്കാൻ പേടി കറുപ്പ് കണ്ടാൽ പേടി കെ എസ് യുക്കാരെ കണ്ടാൽ പേടി യൂത്ത് കോൺഗ്രസുകാരെ കണ്ടാൽ പേടി നരേന്ദ്രമോദി എന്ന് പേര് പറയാൻ പേടി ഇത് എന്തിനാണ് ഇത്രമാത്രം ഭയക്കുന്നത് ഇതാണ് പൊതു സ്വഭാവം ഫാസിസ്റ്റുകളുടെ പൊതു സ്വഭാവം ഇതാണ് ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ സമരം നടക്കുന്നത് എൻ്റെ പേരില്ല ഒരു ബജറ്റിൽ കൂട്ടി എസ് എസിന്റെയും അനിയന്ത്രിതമായിട്ടുണ്ടാക്കിയ നികുതി വർധനവിന്റെ ഇന്നത്തെ ജാതിയിൽ ജനകീയ പ്രതിരോധ ജാഥയാണല്ലോ ഈ ഇത്തരത്തിൽ സർക്കാരിനെതിരെ വലിയ സമരം നടക്കുന്ന സമയത്ത് രാഷ്ട്രീയ ഈ ബജറ്റിൽ വർദ്ധിപ്പിച്ച നികുതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്ന് സംസ്ഥാനം കടന്നുപോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞോട്ട് സാന്ദർഭികമായിട്ട് ഇന്നും വന്നൊരു വാർത്ത കൂടി പറയാം സാന്ദർഭികമായിട്ട് ഇന്നും വന്നൊരു വാർത്ത കൂടി പറയാം ഈ സംസ്ഥാനത്ത് യാതൊരു കടക്കടിയുമില്ല സാമ്പത്തിക നില ഭദ്രം എന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞെടുത്തു നിന്ന് ഇന്ന് ഈ ജാഥ ഉറങ്ങുമ്പോൾ വരുന്ന വാർത്ത ട്രഷറിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ബില്ലുകളും ഇനി ധനവകുപ്പ് അറിഞ്ഞുകൊണ്ട് മാത്രമേ മാറാൻ പാടുള്ളൂ എന്നുള്ള നിയന്ത്രണം വന്നിരിക്കുന്നു ഈ സംസ്ഥാനത്ത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് കടക്കുകയാണ് അവരുടെ എക്സ്പെൻഡർ അവതരിപ്പിക്കാൻ ശ്രമിച്ച വിഷയം മനസ്സിലായി ശ്രീരാജു നമുക്ക് പ്രാഥമികമായി ഈ ചർച്ച തുടങ്ങി വെക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു പൊതു നിലപാട് നിരവധിയായ സാഹചര്യങ്ങൾ താങ്കൾ അവതരിപ്പിച്ചു വെച്ചു ബി ജെ പി പ്രതിനിധിയും ചെയ്തു ഞാൻ ശ്രീറജീ ലുക്കോസ് താങ്കളിലേക്ക് വരാം ഇപ്പോൾ സ്വരാജ് കൂടി ഈ ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് എം സ്വരാജ് സ്വരാജ് ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും സമീപനം കേട്ടുകൊണ്ടുതന്നെ സി പി ഐ എമ്മിൻ്റെ ഭാഗം പറഞ്ഞു തുടങ്ങുന്നത് ഒരു പക്ഷേ നന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഫെഡറൽ സംവിധാനം ദുർബലപ്പെടുന്നു വർഗീയത പിടിമുറുക്കുന്നു അതിൻ്റെ മഹാവിപത്ത് അവതരിപ്പിക്കുന്നു സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു അതിൻ്റെ കണക്കുകൾ ഇതായി ഇങ്ങനെയാണ് ഈ നിലയിലുള്ളൊരു ഗൗരവമാണ് ഈ ജനകീയ പ്രതിരോധത്തിലൂടെ ഈ ജാഥയിലൂടെ പറയാൻ സി പി എം ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ആ ജാഥയെ കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസും ഏതു വിധത്തിലാണ് സമീപിക്കുന്നത് എന്നതിൻ്റെ കൃത്യം ലക്ഷണം ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അവരുടെ വാക്കുകളിൽ നിന്ന് അതിനെങ്ങനെയാണ് ഈ ജാഥാ നാളുകളിൽ സി പി ഐ എം മറുപടി പറഞ്ഞു പോവുക അഴിമതി കൊടികുത്തി വാഴുന്നു നേതാക്കൾ കൊള്ളയടിക്കുന്നു സി പി എം പ്രതിരോധ ജാഥയാണിത് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ അദാനിയെക്കുറിച്ച് പറയാൻ ഭയക്കുന്നു മോദിയെക്കുറിച്ച് പറയാൻ ഭയക്കുന്നു ഞാൻ ആവർത്തിക്കേണ്ടല്ലോ ഇതെല്ലാം കേട്ട കുറേയേറെ അവരുടെ ചില ചാർജ് ഷീറ്റാണ് സ്വരാജിൻ്റെ മറുപടി ഞാൻ ഈ ചർച്ചയിൽ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ജാഥയിലെത്തിയത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയും ചെയ്തു ഈ ജാഥ യഥാർത്ഥത്തിൽ എന്താണ് ഈ ജാഥയുടെ മുദ്രാവാക്യമെന്നോ ജാഥയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നോ കോൺഗ്രസ് പ്രതിനിധി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി പ്രതിനിധി പറഞ്ഞ കാര്യം കേൾക്കാത്തതുകൊണ്ട് എനിക്ക് പ്രതികരിക്കാൻ നിർവാഹമില്ല ഇത് വർഗീയതയെ പ്രതിരോധിക്കണം എന്ന സന്ദേശമാണ് ഈ ജാഥ ഉയർത്തുന്നത് തെറ്റായ കേന്ദ്ര നയങ്ങൾക്കെതിരെ ജനങ്ങളെ പ്രതിരോധത്തിലേക്ക് നയിക്കണം എന്നാണ് ഈ ജാഥ പറയുന്നത് അതാണ് ഈ ജാഥയുടെ മുദ്രാവാക്യം അതിൽ കോൺഗ്രസ് എന്താണ് പൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ നേരിടുകയാണ് ചെറുതല്ല നാളെയും ഇന്ത്യ ഉണ്ടാകുമോ എന്ന് ഉറപ്പു പറയാനാവാത്ത വിധം ഭീതിജനകമാണ് വെല്ലുവിളി ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റും ആർ എന്നതാണ് ആ ഭീതിജനകമായ വെല്ലുവിളി മതനിരപേക്ഷത ഇല്ലാതെ ഇന്ത്യക്ക് നിലനിൽക്കാനാവില്ല ഇന്ത്യൻ ഭരണഘടന തിരുത്തി എഴുതപ്പെടും എന്നതാണ് ആ ഭീതി ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം അതിന് മതനിരപേക്ഷ നിരപേക്ഷത പോറലേൽക്കാതെ നിലനിൽക്കണം വർഗീയതയെ ചെറുക്കണം എല്ലാത്തരം വർഗീയതയ്ക്കുമെതിരായി അണിനിരക്കണം എന്നാണ് ഈ ജാഥ പറയുന്നത് ഞങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് ഒന്ന് രണ്ട് തെറ്റായ കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ടാണ് കേന്ദ്രം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണമായി വിൽക്കുന്നു സമ്പൂർണമായി വിൽക്കുന്നു ഇന്ത്യയെ തന്നെ വിൽക്കുന്നു കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു ഫെഡറലിസത്തെ തകർക്കുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു അത് അവർ തീരുമാനിക്കട്ടെ അവർക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം ഈ ചർച്ചയുടെ ആമുഖത്തിൽ പറയുമ്പോൾ നമുക്കത് കുറേയൊക്കെ കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ ജാഥയിൽ ഉന്നയിക്കുന്ന വിഷയം ഇപ്പോൾ കുറിച്ച് പറഞ്ഞു കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അരുണാചൽ പ്രദേശിന് നീക്കിവെച്ച വിഹിതം ഒന്ന് ദശാംശം ഏഴാണ് കേരളത്തിന് നീക്കിവെച്ചത് ഒന്ന് ദശാംശം ഒമ്പതാണ് ഈ കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യ ഇല്ലാത്ത ഒരു സ്ഥലമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങളോടുള്ള നിലപാട് വ്യക്തമായില്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വിശദീകരിക്കുന്നത് അപ്പോഴാണ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇന്ധനത്തിൻ്റെ സെസ്സിൻ്റെ കാര്യം പറഞ്ഞു ഈ വിഷയം ഉയർത്തി ജനങ്ങളിൽ നിന്ന് പ്രതികരണമെടുക്കാനും ഒരു വിവാദം ഉണ്ടാക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചത് ഞാൻ കണ്ടൊരു ദൃശ്യം ഇപ്പോഴും ഓർക്കുന്നു ഇരുപത് രൂപ വർദ്ധിപ്പിച്ചപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ എന്നാണ് ചോദിച്ചത് കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ സമ്പൂർണമായി ശത്രുതാപരമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഇതല്ലാതെ മാർഗമില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തിക്കോട്ടെ അത് അവരുടെ അവകാശമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ മേഖലയിൽ ചെയ്തതെന്നും ഇന്ധനത്തിൻ്റെ വിലനിർണയാവകാശം സ്വകാര്യ കുത്തകൾക്ക് കടിയറ വെച്ചതാരാണെന്നും ഒക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം മറ്റൊന്ന് അദ്ദേഹം ഈ ജാഥയുടെ ഉദ്ഘാടനമോ ജാഥയിലെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിക്കാതിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എം വി ജയരാജനും പി ജയരാജനും ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ചാൽ ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് അവരൊന്നും ഈ ഉദ്ഘാടന വേദിയിൽ പ്രസംഗിച്ചിട്ടേയില്ല അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് മറ്റേതോ ഒരു പരിപാടിയുടെ കാര്യമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് പിന്നെ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു അഴിമതിക്കെതിരായി പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നു അതെവിടെയാണ് അദ്ദേഹം കേട്ടത് അദ്ദേഹം അതൊരു പത്രത്തിൽ വായിച്ചതാവാനാണ് സാധ്യത അല്ലെങ്കിൽ ടി വിയിൽ കണ്ടതാവും ആ വാർത്ത ഒരു പാർട്ടി കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ആധികാരികത എത്രയാണ് ആ വാർത്ത ശരിയാണോ ഇതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ ഇനി ശരിയാണ് എന്നിരിക്കട്ടെ ഞങ്ങളുടെ ഒരു പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുത്ത് പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ അതൊരു നല്ല കാര്യമല്ലേ തുടർഭരണം കിട്ടുമ്പോൾ പാർട്ടി പ്രവർത്തകരോടോ നിങ്ങൾ അഹങ്കരിക്കരുത് നിങ്ങൾ തെറ്റായ വഴിയിൽ പോകരുത് നിങ്ങൾ ശരിയായി നിൽക്കണം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലേ എന്താണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നവരെ തള്ളിപ്പറഞ്ഞൊരു കാര്യവും ഇവിടെ പറഞ്ഞു അതാണ് എം വി ജയരാജൻ്റെയും പി ജയരാജൻ്റെയും കാര്യം പറഞ്ഞത് അങ്ങനെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ മധു ഈചരത്തിനെ കൊന്നപ്പോൾ അതുപോലെ തന്നെ ലാൽജി കൊള്ളന്നൂരിനെ കൊന്നപ്പോൾ നിങ്ങൾ തള്ളി പറഞ്ഞോ നിങ്ങൾ ഹനീഫയെ കൊന്നപ്പോൾ തള്ളി പറഞ്ഞോ മന്ത്രി ബാലകൃഷ്ണന് കൊലയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ടാളുടെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതിയുമായി കൊടുത്തപ്പോൾ ആ പരാതി ഒന്ന് വായിച്ചു നോക്കിയോ തെറ്റായ പ്രവണതകൾ കണ്ടാൽ തള്ളി പറയുക എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അതിനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നതാണ് ഞങ്ങളുടെ വിമർശനം പിന്നെ കറുപ്പ് കാണാൻ പാടില്ല കറുപ്പ് എന്താ കണ്ട പ്രശ്നം കറുപ്പ് കറുത്ത കൊടി ഉയർത്തി പ്രതിഷേധിക്കുന്നതിന് എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല കറുത്ത പതാക കൈകളിൽ കൊടി കൊടിക്കമ്പു പോലുമില്ലാതെ തുണി ഉയർത്തി വീശിയതിന് അഞ്ചുപേരെ വെടിവെച്ച് കൊന്നവരാണ് നിങ്ങൾ കൂത്തുപറമ്പിൽ ഇവിടെ ആരുടെയും ചോര വീണില്ലല്ലോ പിന്നെ കുറച്ച് പോലീസിനെ വിന്യസിച്ചു എന്നാ പറയുന്നത് അത് മുഖ്യമന്ത്രിയെ നിങ്ങൾ അങ്ങ് ഭക്ഷിക്കുമെന്ന് കരുതിയിട്ടല്ല മറിച്ച് ഇവരുടെ സമരം കണ്ടില്ലേ ഒരു പത്താൾ എവിടെയെങ്കിലും സമരത്തിനുണ്ടോ രണ്ടു പേരൊക്കെയാണ് കരിങ്കൊടി പ്രതിഷേധം പ്രതിഷേധ സമരത്തെ പരിഹസിക്കൽ ഇത് അവരെന്താ ചെയ്യുന്നത് കാറിന് മുന്നിലേക്ക് ചാടി വീഴുകയാണ് അത് അപകടകരമാണ് വേഗതയിൽ വരുന്ന വണ്ടിയുടെ മുൻപിലേക്ക് ചാടിയാൽ അപകടം പറ്റാൻ ഇടയുണ്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് അപകടം പറ്റണം ഏതെങ്കിലും രണ്ട് മൂന്ന് പ്രവർത്തകരെ പാവപ്പെട്ടവന്മാരെ പറഞ്ഞ് അയക്കുകയാണ് നിങ്ങൾ നേതാക്കന്മാരെ ഒറ്റ കാണുന്നില്ലല്ലോ ഈ സമരത്തിന് എന്നിട്ട് അവർ ഈ വണ്ടിയുടെ മുന്നിൽ ചാടി വല്ല അപകടത്തിലും പറ്റിയാൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവാദം സൃഷ്ടിക്കണം എന്നത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം ഉള്ളൂ ഞങ്ങൾ വളരെ മനുഷ്യപ്പറ്റോടെയാണ് കാര്യം കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരാണെങ്കിലും രാഷ്ട്രീയമായി നമ്മൾ വിയോജിക്കുമെങ്കിലും നിങ്ങളിൽ ഒരാൾക്കും അപകടം പറ്റാൻ പാടില്ല നിങ്ങളുടെ പ്രവർത്തകരിൽ അതുകൊണ്ട് ഈ വണ്ടിയുടെ മുന്നിലേക്ക് ഒളിച്ചിരുന്ന് ചാടുന്നവരെ പിടിച്ചു മാറ്റുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഞങ്ങൾക്ക് കറപ്പ് കണ്ട പേടി ഉണ്ടായിട്ടൊന്നുമല്ല നിങ്ങൾ കറുത്ത തുണി ഉറത്തിയിട്ട് പ്രതിഷേധിക്കും എന്ത് വേണമെങ്കിലും ചെയ്തോ ഏത് ജനാധിപത്യ പ്രതിഷേധത്തിനും സ്വാഗതം പക്ഷേ ആ പ്രതിഷേധത്തിന് നാലാൾ തികച്ചു വരാത്തത് എന്ന് ആത്മപരിശോധന നടത്തിയാൽ അത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് മാത്രമേ എനിക്കതിൽ അഭിപ്രായമുള്ളൂ പിന്നെ അദാനിയെ പറയുന്നില്ല മോദിയെ പറയുന്നത് ആരാണീ പറയുന്നത് ഞങ്ങളിപ്പോൾ ശർക്കളയിലെ യോഗം കഴിഞ്ഞ് വന്നതാണ് ഞങ്ങൾ ഈ അദാനിയെയും മോതിയെയും സ്വകാര്യവൽക്കരണത്തിനെയും ഒക്കെ അതിശക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ല അങ്ങനെ ശക്തമായി പറയുന്നതുകൊണ്ടാണ് പിണറായിയുടെ തലയെടുക്കുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ആർ എസ് എസിൻ്റെ നേതാവ് ലോക്സഭാംഗത്തെ സാക്ഷിയാക്കി കുറച്ച് വർഷം മുമ്പ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിനെ ഇങ്ങനെ ആക്രമിച്ചാൽ ഒരു നൂറ് ഉപയ്യ തരാമെന്ന് ഏതെങ്കിലും ആർ എസ് കാരൻ പറഞ്ഞിട്ടുണ്ടോ പറയാത്തെന്താ നിങ്ങളോടാ വിരോധമില്ല നിങ്ങൾ ആർ എസ് എസിന് ആലോസനപ്പെടുത്തുന്ന ഒരു വാക്കു പറയുന്നില്ല അതാണ് പ്രശ്നം ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത് മൂടി വെച്ചിട്ടോ കണ്ടില്ലെന്ന് അടിച്ചിട്ടോ ഒരു കാര്യവുമില്ല ഞാൻ റജി ലൂക്കോസിലേക്ക് റജി ഇപ്പോൾ ഏതായാലും ഈ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികളുടെയും പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞ സാഹചര്യമുണ്ട് ഈ ജാഥ ആരംഭിച്ച ഘട്ടത്തിൽ അവിടെ ഈ പേരുമായി തന്നെ ഈ ജാഥയുടെ പേരുമായി ബന്ധപ്പെടുത്തി തന്നെ ഈ ജനകീയ പ്രതിരോധ ജാഥ കേരളത്തിലെ പ്രതിപക്ഷത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കുമോ അതോ ആ പാർട്ടികളും അതിന്റെ പ്രതിനിധികളും ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുമോ അതിനുള്ള വ്യക്തമായ മറുപടി കോൺഗ്രസിനെ ഈ ജാഥയുടെ തുടക്കത്തിൽ തന്നെ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുന്നു ബി ജെ പി സഭ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കർണാടകമായിട്ട് അതിർത്തി പങ്കിടുന്ന കുമ്പളയിൽ തുടങ്ങിയ ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് തുടങ്ങിയ ഈ യാത്ര കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കുകളും ഈ കേരള വിരുദ്ധരായിട്ടുള്ള യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ചങ്കി തറക്കത്തായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അമിത്ഷാ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൊതുയോഗത്തിൽ പറഞ്ഞു തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഓർത്തോളാമത് അതിന് വ്യവഹാരപ്പെട്ട യെച്ചൂരി കഴിഞ്ഞ ദിവസം മറുപടി കൊടുത്തു കേരളത്തിൽ നിന്ന് അധികം ദൂരമല്ല കർണാടക എന്ന് ഓർത്തോളാൻ പറഞ്ഞു ഇത് തന്നെയാണ് ഈ ജാഥയുടെ ഏറ്റവും വലിയ തുടക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഇവിടെ രാജ്പി നായർ പറഞ്ഞ ഒരു അബദ്ധമുണ്ട് അത് ബഹുമാനപ്പെട്ട സ്വരാജ് ചൂണ്ടിക്കാണിച്ചു അപ്പൊ എനിക്ക് പറയാനുള്ളത് വായനാശീലം പൊതുവേ കുറവേ കുറവുള്ള അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് പൊതുവെ എന്തോ മാനസിക നില തെറ്റിയ രീതിയിലുള്ള പിന്നെ കോൺഗ്രസുകാരുടെ എന്താ പറയാ ഈ ഇത്തരം വിഘടമായിട്ടുള്ള വാക്കുകൾ വീണ്ടും അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെന്നുണ്ടെങ്കിൽ ക്രിമിനലുകൾക്കും സാമൂഹിക വിരുദ്ധർക്കും സി പി എമ്മിൽ സാധനമില്ല എന്ന് ഉറക്കെ പറയാൻ ചങ്കൂറ്റുള്ളൊരു പാർട്ടി ഈ സി പി എം തന്നെ ഈ കോൺഗ്രസ്സുകാർക്കാണ് പറയാൻ പറ്റും ഒരിക്കലും പറ്റുന്നില്ല ഞാനിവിടെ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കാണ് അവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര കേരളത്തിനെതിരെ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പോലും പറയാതെ കണ്ട് ബി ജെ പിയോട് നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഇവർ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള കോൺഗ്രസിനോടുള്ള ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യമാണ് ജനകീയ പ്രതിരോധ യാത്രയുടെ ഏറ്റവും ഏറ്റവും സമ്പന്നമായ ആശയം എന്ന് പറയുന്നത് രാജ്പിധാരെ പോലുള്ളവരോടുള്ള ചോദ്യം തന്നെയാണ് എന്തിനാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കടുത്തി അവഗണനയ്ക്കെതിരെ കേരളം പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച നേടിയപ്പോൾ കേന്ദ്ര സർക്കാർ നേടിയത് കേവലം ഏഴ് പോയിന്റ് ഒന്നാണ് അപ്പോൾ ഏതാണ്ട് ഇരട്ടിയുടെ അടുത്ത് തന്നെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം കഴിഞ്ഞ ആറര വർഷക്കാലമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ക്രൂരമായിട്ടുള്ള സാമ്പത്തിക ചരിത്രത്വത്തിന്റെയും മോശമായിട്ടുള്ള പ്രവൃത്തിയുടെയും നാഷണൽ ഹൈവേക്ക് പോലും ഇരുപത്തഞ്ച് ശതമാനം പിടിച്ചു പറിക്കുന്ന കേന്ദ്ര സർക്കാരിനോടുള്ള നിങ്ങളുടെ സമീപനം എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കൃത്യമല്ലേ കോവിന്ദ പറഞ്ഞത് അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ജനങ്ങളെ അണിനിരത്തിയുള്ള ഒരു പ്രതിരോധമാണ് കേരളത്തിലെ ജനങ്ങളെ വീർപ്പ് പൂട്ടി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ അനുഭവിക്കുന്ന ഒരു നിലപാടെടുക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചോളം ബി ജെ പി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനോട് ആ പാർട്ടിയോട് ഒരു ഭയമുണ്ട് ആ ഭയമാണ് ഇവിടെ രാജിപ്പ് നായരും ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ ഈ ചർച്ചയിലൂടെ പ്രകടിപ്പിച്ചത് നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞു അദാനിയെക്കുറിച്ചൊരു വാക്കിമുണ്ടിയില്ലെന്ന് അദാനിയെ കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യം ചോദ്യം ഇടതുപക്ഷം ആ രാജ്യസഭയിൽ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ ഒരു പ്രസ്താവന നടത്തിയത് രാജ്യസഭയിൽ നിങ്ങളെന് അദാനിയെക്കുറിച്ച് ഇത്ര ഇത്ര ഈ അതെന്താ പറയുക ഇത്ര ആശങ്കയോട് ഞങ്ങളോട് ചോദിക്കുന്നത് അദാനിയെ പോലെ ഉള്ളവരെ ഈ രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു വിട്ടു ഭൂകമ്പം പോലെ തന്നെ അല്ലെങ്കിൽ ഭൂതത്തെ അഴിച്ചുവിട്ടുപോലെ ശതകോടിശരാക്കിയതിൽ ആദ്യത്തെ പങ്കുവഹിച്ചിട്ട് നിങ്ങളെയല്ലേ ആ നിങ്ങൾ ഇങ്ങനെ ഇടതു വർഷത്തിലോട് അദാനിയെക്കുറിച്ച് സംസാരിച്ചത് ചോദിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് അതുകൂടെ ആർക്കും മനസ്സിലാവുന്നില്ല നിങ്ങളല്ലേ പെട്രോൾ ഉൽപ്പന്നത്തിന്റെ ഇവിടെ പിന്നെ സ്വതന്ത്രമായി വില നിർശിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനികൾക്ക് വിട്ടുകൊടുത്തത് അറുപത് യഥാക്രമം അറുപത്തഞ്ച് അറുപത് രൂപ പെട്രോളി ഉൽപ്പന്നങ്ങൾക്ക് ഡീസലിനും പെട്രോളിനും ഡീസലും വില വർദ്ധിച്ചപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ പ്രതിരോധം എവിടെയായിരുന്നു ഈ ബിജെപിക്കെതിരെയുള്ള ഒരു കൊടുകൂത്തൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യാൻ പാടില്ല ആപ്പായി തീരുക കോൺഗ്രസിനും ബിജെപിക്കും ആ അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി ഗോപ് വാക്കിയോട് കടാ പറഞ്ഞത് കേട്ടിട്ടില്ലേ അതിന് അത് അവര് അത് കൃത്യമായ രീതിയിൽ ജനങ്ങൾ കേൾക്കണം ഞാൻ ശ്രീകോവലിനെ ഒമ്പി വെച്ച് പ്രാർത്ഥിക്കും അവിശ്വാസികളെല്ലാം തകർന്ന് തരിപ്പണമായി പോകാൻ വേണ്ടിയിട്ട് ദാറ്റ് മീൻസ് ബി ജെ പിയിൽ വിശ്വസിക്കാത്തവരെ കേരളം മുഴുവൻ കേരളത്തെ തകർക്കണം എന്നാണ് അതേ ഉദ്ദേശ യഥാർത്ഥത്തിൽ അതിന്റെ അന്തർ മീനിങ് എന്ന് പറയുന്നത് ബി ജെ പിയിൽ വിശ്വസിക്കാത്തവരെ തകർക്കുമെന്ന് പ്രാർത്ഥിച്ചാൽ ബി ജെ പിയിലേക്ക് പോയില്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെ പോലെ കേരളത്തെ തകർക്കുമെന്നാണ് വെങ്കി അതിർത്തി ഈ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ആ സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാൻ കൂടിയുള്ള അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള കേരള ശത്രുക്കളെ കേരള വിരുദ്ധരെ പ്രതിരോധിക്കാനുള്ള ജനകീയ മുന്നേറ്റമാണ് ഈ ജാഥ അതിന്റെ ആദ്യത്തെ തുടക്കമാണ് കുമ്പളയിൽ നടന്നത് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ആവശ്യത്തിൽ അത് ആദ്യം മനസ്സിലാക്കുക ശരി നിങ്ങൾക്ക് തന്നെയാണ് ഈ ഞാൻ റജീലേക്ക് മടങ്ങി വരാം ഇവിടെ രാജു പി നായർ ഇതില് ഇപ്പോ താങ്കൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ സ്വരാജിൻ്റെ മറുപടി വന്നിട്ടുണ്ട് അതിൽ താങ്കളുടെ വാദങ്ങളെ ഖണ്ണിച്ചുകൊണ്ടും ചില ചോദ്യങ്ങളും ഉന്നയിച്ചു ഞാനൊന്നും ആവർത്തിക്കുന്നില്ല താങ്കൾക്കതിൽ ഏതിലെങ്കിലുമൊക്കെ മറുപടി പറയാനുണ്ടെങ്കിൽ പറയുക അത് സ്വരാജ് അതിന് വീണ്ടും വീണ്ടും മറുപടിയും വ്യക്തതയും വരുത്താനുണ്ടെങ്കിൽ വരുത്തട്ടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട് പ്രത്യേക വാചകമാണ് സർവത്ര ദൂഷ്യം കേരളത്തിന് എന്ന് പറഞ്ഞ് നടക്കുന്നൊരു പ്രതിപക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷം എന്ന നിലയിൽ യു ഡി എഫിനെ മാത്രം എടുക്കാം ആ യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് ആണ് എന്തെടുത്താലും കേരളമാണ് കുറ്റം കേരളമാണ് ദൂഷ്യം എന്ന് പറയുന്ന സർവത്ര ദൂഷ്യം കേരളത്തിന് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തെ ഈ ജാതിയിലൂടെ വിശദീകരിക്കാൻ പോകുമ്പോൾ മറുഭാഗത്ത് അങ്ങനെ പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞാൽ ജനം കേൾക്കുമെന്ന കൂടി നിൽക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമായി ഭരണമുന്നണി ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് അതിൻ്റെ രാഷ്ട്രീയമായ അർത്ഥം എന്നുവെച്ചാൽ ആ വിശ്വാസ്യത ഇന്നും കാത്തുസൂക്ഷിക്കുന്നു സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലൂടെ ആ ഭരണത്തിൽ ജനങ്ങൾക്ക് നാട്ടിലെ ജനങ്ങൾക്ക് ഇന്നും വലിയ വിശ്വാസമുണ്ട് എന്ന ഒരു തികഞ്ഞ രാഷ്ട്രീയ ബോധ്യം ആ പറയുന്നതിലൊക്കെയുമുണ്ട് ഞാനപ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലേക്കും പോകുന്നില്ല ഈ അടുത്ത കാലത്തൊരു മാധ്യമത്തിൻ്റെ സർവേയിലൂടെ തന്നെ അത് പല നിലയ്ക്കും തെളിഞ്ഞതാണ് കേരളത്തിൽ ഏറ്റവും അധികം വിശ്വാസ്യതയുള്ള നിലയിൽ ആര് എന്നൊരു ചോദ്യത്തിന് അടുത്തെങ്ങും ഒരാ ഒരാളും എത്താത്ത വിധം മുഖ്യമന്ത്രി നിൽക്കുന്നു എന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ നിലയിലുള്ള ഒരു ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട് കേരളത്തിനെതിരായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടാൻ ആണ് പോകുന്നത് അവിടെയാണ് സർവത്ര ദൂഷ്യം കേരളത്തിന് പറയുന്നവരാണ് നിങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവർ ശ്രമിക്കാനും പോകുന്നത് രാജു പി നായർ അല്ല ആദ്യം ശ്രീ സ്വരാജ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ ഒന്ന് ഈ സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനത്തിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ് സ്വരാജ് അദ്ദേഹം തന്നെ ഈ മാധ്യമങ്ങളുടെ ചില സ്ഥലത്തുള്ള ബൈറ്റ് എടുത്തുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വർദ്ധിപ്പിച്ചതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനുള്ള ഒരു വൈരുദ്ധ്യം ഞാൻ അദ്ദേഹത്തൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള ചിന്തിക്കുന്നതെങ്കിൽ ശരി അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട് കാരണം ഒരു മാധ്യമത്തിന് ഇതേപോലത്തെ റെസ്പോൺസ് വന്നു പക്ഷേ അതിനപ്പുറം എത്രയോ പ്രതികരണങ്ങൾ ഈ സർക്കാരിനെതിരെ വന്നു എന്നുള്ളതും മറ്റൊരു കാര്യമാണ് പിന്നെ പൊതുജനങ്ങളോട് സംസാരിച്ചാൽ അറിയാവുന്ന കാര്യം ഇപ്പോൾ പൊതുജനങ്ങളോട് സംസാരിക്കാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഭാഗമായിരിക്കാം പിന്നെ ശ്രീ റെജിയും അതുപോലെ തന്നെ ഇപ്പോൾ അവതാരകരനൊക്കെ ചോദിച്ച പോലെ ഈ സർവത്ര ദൂഷ്യം സംസ്ഥാന വിരുദ്ധം കേരള കേരളവിരുദ്ധം എന്നൊക്കെയുള്ള വാക്ക് ഇതൊക്കെ നിങ്ങൾ സി പി എമ്മിനെതിരെ സി പി എം ഇതൊന്നും പറയരുത് കാരണം ഇതൊക്കെ ഒരു ഫാസിസ്റ്റ് അജണ്ട വെച്ചിട്ടുള്ള വർഗീയത കൊണ്ടു കിടക്കുന്ന നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന വാദങ്ങളാണ് ദൗർഭാഗ്യവശാൽ ഇന്നത്തെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ തങ്ങളുടെ ദുഷ്ചേതികളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഈ ബി ജെ പിയുടെ രാഷ്ട്രീയം കടമെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അവരുടെ രീതികൾ കടമെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ വെള്ളക്കരം വർദ്ധിപ്പിച്ചു ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു സെസ് വർദ്ധിപ്പിച്ചു വീട്ടിലെ കരം വർദ്ധിപ്പിച്ചു ഇതെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു പ്രതിപക്ഷം ആ സർക്കാരിൻ്റെ ചെയ്തികളെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് സംസ്ഥാന വിരുദ്ധമായിട്ട് മാറുന്നത് അതെ ഞാൻ പറഞ്ഞു ഇത് രണ്ടു പേർക്കും ഒരേ ശബ്ദമായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടെന്ന് പിന്നെ ശ്രീ സ്വരാജ് ഇവിടെ രണ്ടും മൂന്നും ആൾക്കാർ ഈ കരിങ്കൊടി പ്രതിഷേധത്തെക്കുറിച്ച് നടത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു സ്വരാജൊക്കെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഞാൻ ധരിക്കുന്നത് പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ മരിച്ച വീട്ടിൽ കറുത്ത കൊടി കുത്താൻ പോലും അവകാശമില്ലാത്തൊരു നാടായിട്ട് മാറുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴികളിലൂടെയുള്ള കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും പ്രവർത്തകരെ എല്ലാം ഒരടിയന്തര കാലാവസ്ഥ കാലം എന്ന അടിയന്തരാവസ്ഥ കാലം എന്ന പോലെ കസ്റ്റഡിയിലെടുത്ത് മറ്റേ എന്താ പറയുക കരുതൽ തടങ്കലുകൾ പാർപ്പിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒത്തുചേർന്നാണോ ക കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് അത് ഓരോ ഊടുവഴികളിൽ നിന്നും ഇദ്ദേഹം പോണ വഴിയിലേക്ക് രണ്ടോ മൂന്നോ ഒന്നിച്ചോ ഒറ്റയ്ക്കോ ആൾക്കാർ ഇറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തും സ്വരാജന് അറിയാത്തതെന്നല്ലോ ഈ ഈ രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അങ്ങനെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ആൾക്കൂട്ടത്തെ കാണണമെങ്കിൽ നിങ്ങൾ കാണുക കളക്ടറേറ്റുകളുടെ മുമ്പിലേക്ക് പോവുക കഴിഞ്ഞ ദിവസം താലൂക്ക് സമരങ്ങൾ നടന്നു അടുത്ത ദിവസം ബ്ലോക്ക് തലത്തിൽ സമരങ്ങൾ നടക്കുന്നു മെയ് അഞ്ചിന് സെക്രട്ടേറിയറ്റ് വളരെ സമരം നടക്കുന്നു നിങ്ങൾ കാണുക ജനങ്ങളുടെ എത്രമാത്രം ജനങ്ങൾ അടുത്ത് പങ്കാളികളാവുന്നു അതൊക്കെ കാണുക ഈ സമരത്തോടൊക്കെ സി പി എമ്മിന് ഇത്രമാത്രം പുച്ഛമൊക്കെ ആയി മാറുന്നതും സ സി പി എം ഇത്തരത്തിൽ കരിങ്കൊടി സമ കാണിക്കുന്ന പ്രതിഷേധങ്ങളെയൊക്കെ ആത്മഹത്യാ സ്ക്വാഡുകളാണ് എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഒറ്റക്കാരി മാത്രമേ സ്വരാജിനെ ഒരു നേതാവോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ചെയ്തികൾ പ്രതിരോധിക്കാൻ എടുക്കുന്ന നിലപാട് നാളെ നിങ്ങൾക്ക് ബി ജെ പിക്ക് പറയാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കും അത് നിങ്ങൾക്ക് പണ്ട് മുതൽ ഉണ്ടായതാണ് നിങ്ങൾ പലപ്പോഴായിട്ട് ഈ പറയുന്ന സന്ധി ആർ എസ് എസുമായിട്ട് നടത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തോളം സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായി ഇപ്പൊ പിണറായി വിജയൻ ആർ എസ് എസിനെതിരെ പറഞ്ഞപ്പോഴത്തേക്ക് ആരോ തല ഏതോ അവിടെ നിന്ന് തലവിട്ടും എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ശ്രീ സ്വരാജ് ആർ എസ് എസിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ശ്രീ പിണറായി വിജയനെതിരെ എത്ര കേസ് നിലവിലുണ്ട് ഒരു കേസ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവോ ഈ ഭാരത് ജോഡോ യാത്ര മാത്രമല്ല അതിനു മുമ്പും ആർ എസ് എസിന്റെ ഗാന്ധി വധത്തിലുള്ള പങ്ക് ഉൾപ്പെടെ ഈ ആർ എസ് എസിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്ത് മുഴുവൻ കേസ് നേരിടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാ ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനെയാണോ ആർ എസ് എസ് വിരുദ്ധ പഠിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങൾ തരാതരത്തിൽ സന്ധി ചെയ്ത് തെരഞ്ഞെടുപ്പുകൾക്ക് വരെ പോയി അവരുടെ ഓഫീസിൽ പോയി സംസാരിച്ചിട്ടില്ല നിങ്ങൾ ഞങ്ങളൊന്നോ രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ആർ എസ് എസിനോട് സന്ധി ചെയ്യാൻ കഴിയുമോ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ആർ എസ് എസിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ പോകണമെങ്കിൽ ഓഫീസിൽ പോകണമെങ്കിൽ എൻ്റെ കഴുത്തിന് മേലെ തലയുണ്ടാവില്ല എന്ന് പറഞ്ഞു അത് പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് വിരുദ്ധതയുടെ പേരിൽ നിങ്ങൾ പല കാലത്തിൽ ഈ ദുർഭൂതത്തോട് സന്ധി ചെയ്തതിൻ്റെ ബാക്കിപത്രമാണ് നിങ്ങൾക്കത് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ പൊതുവെ ഒരു ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് പറയാം അതിനപ്പുറത്തേക്ക് വസ്തുതാപരമായി വിമർശനം നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല മനസിലായില്ലേ നിങ്ങൾക്ക് ഒരിക്കലും ആർ എസ് എസിന്റെ ഭീഷണി ഇതൊക്കെ നിങ്ങൾ സ്വരാജൊക്കെ ഏതോ മധ്യപ്രദേശോ മഹാരാഷ്ട്രയിൽ എവിടെ ഇരിക്കുന്ന ഏതോ ആർ എസ് എസ് പ്രവർത്തകൻ അവിടെ ഇരുന്നുണ്ട് അതൊക്കെ രാഷ്ട്രീയമായിട്ട് മുഖ്യം ഞാൻ പറയട്ടെ അതൊരു 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 മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ഒരു ആഹ്വാനം സാധാരണക്കാരൻ വിളിച്ചു പറഞ്ഞാൽ പോലും വാർത്തയാണ് സാധാരണക്കാരൻ വിളിച്ചു പറഞ്ഞാൽ പോലും വാർത്തയാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ സ്വരാജ് അല്ല അല്ല ഞാൻ പറയട്ടെ ശ്രീ സ്വരാജ് ഒറ്റ മറുപടി പറയണം ആർ എസ് എസിനെ വിമർശിച്ചതിന്റെ പേരിൽ പിണറായി വിജയനെതിരെ എത്ര കേസ് നിലവിലുണ്ട് സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു 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 സെക്കൻഡ് 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 ഇതോടെ പറഞ്ഞോട്ടെ ഇതോടെ പറഞ്ഞോട്ടെ കർണാടകയുടെ കയറി വന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വരുന്ന വാർത്ത എന്താ ബി ജെ പിന്നുപെടെ ജെ ഡി എസിൽ നിന്നും ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുക കർണാടക കോൺഗ്രസിന്റെ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നു മാധ്യമങ്ങളും സർവേകളും എല്ലാം പറയുകയാണ് അവിടെയൊന്നും ഒന്നും സി പി എമ്മിന് ഒരു പങ്കുമില്ല ഞങ്ങൾ ആർ എസ് എസിനെ പ്രതിരോധിച്ചോളാം നിങ്ങൾ ഇവിടെ അവരുമായിട്ട് ചങ്ങാത്തം ചേർന്ന് നിങ്ങൾ കോൺഗ്രസിനെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയം ആവശ്യപ്പെടുന്നത് സ്വരാജിനോട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മറുപടി ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ കേരളത്തെ ആരും വിമർശിക്കരുത് ഇവിടെ സമരം ചെയ്യരുത് സമരങ്ങളോട് പുച്ഛം അദ്ദേഹം മനസ്സിൽ എന്തൊക്കെയോ ധരിച്ചു വച്ചിരിക്കുകയാണ് ഞാനിവിടെ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് നിങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞത് വിമർശിക്കരുതെന്നല്ല പ്രതിപക്ഷം വിമർശിക്കണം സൃഷ്ടിപരവും ക്രിയാത്മകവുമായ വിമർശനമാണ് ഗവൺമെൻറ്റുകളെ ശരികളിൽ നിന്ന് കൂടുതൽ ശരിയായ ശരികളിലേക്ക് നയിക്കുക അതൊക്കെ വേണമെന്നാണ് പറഞ്ഞത് വേണ്ടെന്നല്ല അങ്ങ് വളരെ തെറ്റായിട്ട് എന്തൊക്കെയോ ധരിച്ചിരിക്കുകയാണ് ചൂണ്ടിക്കാട്ടിയ കാര്യം എന്താണ് കേരളത്തിൻ്റെ ശത്രുപക്ഷത്താണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അതാണ് പ്രശ്നം ഇവിടെ നിന്നും പതിനെട്ട് യു ഡി എഫിൻ്റെ എം പിമാർ പാർലമെൻറ്റിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയവരാണ് അവർ അവരുടെ കാലാവധി ഏതാണ്ട് അവസാനിക്കാറാവുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിനു വേണ്ടി ലോകസഭയിൽ എന്തൊക്കെ നിലപാട് സ്വീകരിച്ചു എത്ര പ്രസംഗം നടത്തി എത്ര പ്രക്ഷോഭം നടത്തി പറയാൻ പറ്റുമോ ഒരൊറ്റ തവണയാണ് പതിനെട്ട് എം പിമാർ പാർലമെന്റിൽ സമരം ചെയ്തത് അതെന്തിനാണ് കേരളിന് അനുമതി കൊടുക്കല്ലേ കേരളത്തിലേക്കൊരു വികസനം കൊണ്ടുവരരുതേ എന്ന് ബി ജെ പിയുമായി ചേർന്ന് ആവശ്യപ്പെടുകയാണ് ഇതത് ഈ കേരളത്തിന് നേരെ വരുന്ന ശത്രുതാപരമായ നടപടികളിൽ നിങ്ങൾ ഇന്നുവരെ വരെ ഒരു വാക്കുരിയാടിയിട്ടുണ്ടോ ആരാ ബി ജെ പിയുമായി സന്ധി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പതിമൂന്ന് ലക്ഷം ജനങ്ങൾ മാത്രമുള്ള അരുണാചൽ പ്രദേശിന് നീക്കിവെച്ചതിന് ഏതാണ്ട് തത്തുല്യമായ വിഹിതം ഈ മൂന്നരക്കോടി ജനങ്ങളുള്ള കേരളത്തിന് നീക്കി വെക്കുമ്പോൾ ഇത് അന്യായമായി പോയി എന്ന് പറയാൻ നാവിനു ബലമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ആർ എസ് എസുമായി സന്ധി ചെയ്യുന്നുവെന്ന ആരോപണം ആരോടാ ഉന്നയിക്കുന്നത് ഇപ്പോഴും നമ്മുടെയൊക്കെ മുന്നിലുണ്ട് വ്യക്തമായ ദൃശ്യങ്ങൾ എന്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുകയാണ് എനിക്ക് യോജിച്ചു പോകാമെന്ന് തോന്നിയാൽ ആർ എസ് എസുമായി യോജിച്ചു പോകും ഐ ബിൽ ഗോവിത്ത് ബി ജെ പിന്നല്ലേ പറഞ്ഞത് എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം പറഞ്ഞില്ലേ പിന്നീട് ആ ദിശയിൽ എത്ര പ്രസ്താവന വന്നു ആർ എസ് എസിന്റെ ശാഖയ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആളല്ലേ നിങ്ങളുടെ പ്രസിഡന്റ് ഏതാ കാലം തലശ്ശേരി കലാപത്തിന്റെ കാലമാണെന്ന് മറക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പാർട്ടിയുടെ പ്രതിനിധിക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയുക പിന്നെ അദ്ദേഹം ഒന്നും അറിയാത്തതുപോലെ പറയുകയാണ് ഏതോ ഒരാൾ എവിടെയോ എടുത്ത് പറഞ്ഞു എന്നല്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല പറഞ്ഞത് ബി ജെ പിയുടെ നേതാവാണ് ആ പറയുന്ന വേദിയിൽ ഇന്ത്യൻ പാർലമെന്റ് അംഗം സന്നിഹിതനാണ് നിയമസഭാംഗം സന്നിഹിതനാണ് ഒരു എം പിയും എം എൽ എയും സാക്ഷി നിർത്തി ആ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാവാണ് ഈ കൊലവിളി പ്രസംഗം നടത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നേരിടേണ്ടി വന്നോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എത്ര കേസുണ്ട് എന്നാണ് ചോദ്യം രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ള കേസ് എന്താ എന്താ കേസ് അത് സാങ്കേതികമായ ഒരു പ്രശ്നമാണ് ആർ എസ് എസ് ഉയർത്തിയത് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ പേര് നേരിട്ട് പരാമർശിച്ചപ്പോൾ ഗോഡ്സൈക്ക് ആർ എസ് എസിന്റെ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള തർക്കത്തിലാണ് ആർ എസ് എസ് പിടിച്ചത് ഇതൊക്കെ ആർക്കറിയാത്തത് ആ കേസിൽ ആരാണ് കോടതിയിൽ മാപ്പു പറഞ്ഞത് അതും കൂടി ഒന്ന് പറ നിലപാട് വെറുതെ അത്തരം കാര്യങ്ങൾ ഞാൻ തെറ്റാണ് തെറ്റാണ് സ്വരാജ് ഒറ്റ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ആ കേസിൽ മാപ്പ് പറഞ്ഞിട്ടില്ല അദ്ദേഹം അതിന്റെ ട്രയൽ നേരിടുകയാണ് വിചാരണ നേരിടുകയാണ് തെറ്റായിട്ടുള്ള കാര്യം പറയുന്നത് എനിക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരാളും കൂടിയാണ് തെറ്റായിട്ടുള്ള കാര്യം പറയരുത് സ്വരാജ് വിശദീകരണം അല്ലല്ല നമ്മൾ അന്യായ വെറുതെ അനാവശ്യമായി തർക്കിക്കേണ്ട എനിക്ക് പറഞ്ഞതിൽ പെശകു പറ്റിയിട്ടുണ്ട് ഞാൻ തിരുത്താം എനിക്കതിലൊന്നും ദുരഭിമാനവും ഇല്ല പക്ഷേ ഈ കേസിൽ ഈ പരാമർശിക്കപ്പെട്ട കേസിൽ അത് അദ്ദേഹം കോടതിയിൽ തെറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പെശകിപ്പോയി എന്ന് പറഞ്ഞതായി മാപ്പ് പറഞ്ഞതായി വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ താങ്കൾക്ക് തർക്കമുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം പക്ഷേ ആ ഒരു വിഷയമാണോ നിങ്ങൾ മുൻപോട്ട് വെക്കുന്നത് ഓരോ ദിവസവും ഞങ്ങൾ ആർ എസ് എസ്തിരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയാവുകയാണ് കേരളത്തിലെ സി പി ഐ എം പ്രവർത്തകർ രാജ്യത്തുള്ള ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആർ എസ് എസുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഒന്നിന് പറയുക ഒന്നായിട്ട് ആർ എസ് എസിലേക്ക് പോകുമല്ലേ കർണാടകത്തിൽ ഇപ്പോൾ തിരിച്ചു വന്ന കാര്യം നിങ്ങൾ പറഞ്ഞു നല്ലത് അങ്ങനെ കോൺഗ്രസിലേക്ക് ആളുകൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നല്ലത് പക്ഷേ നാം കാണേണ്ട ഒരു കാര്യം എന്താണ് ഇപ്പം അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് നിങ്ങൾക്കും അറിയുന്നുണ്ടാവും ഞാൻ അങ്ങനെ ഓരോന്നോരോന്നായി രാജ്യത്തെ പട്ടിക പറയുന്നില്ല പക്ഷേ നാം കാണേണ്ട ഒരു കാര്യം ആർ എസ് എസിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ആളുകൾ ഒഴുകുന്നു എന്നതുപോലെ തന്നെ ഒരു അതിനേക്കാൾ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം ആത്മാഭിമാനമുള്ളവർക്ക് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആർ എസ് എസിലേക്ക് പോകാതെ പക്ഷേ കോൺഗ്രസ് വിട്ടുപോകുന്നവർ അത് നിങ്ങൾ കാണുന്നില്ലേ നിസാരക്കാരാണോ ഗുലാം നബി ആസാദ് കപിൽ സിബൽ കമറുൽ ഇസ്ലാം ചൗധരി എത്ര പേർ ഇവരൊക്കെ അറിയപ്പെടുന്ന ദേശീയ നേതാക്കന്മാരായിരുന്നില്ലേ ഇവരൊന്നും ബി ജെ പിയിൽ പോയില്ല പക്ഷെ അവരൊന്നും കോൺഗ്രസ്സിലും നിൽക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആർ എസ് എസിനെതിരെ അതിശക്തമായ ഒരു നിലപാട് ദേശീയ തലത്തിൽ നിങ്ങൾ എടുക്കുന്നില്ല നിങ്ങൾ നൂറ്റി അൻപത് ദിവസം നീണ്ടു നിന്ന ജോഡോ യാത്ര നടത്തുമ്പോഴും ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകും വിധം ശക്തമായ ആർ എസ് എസ് വിമർശനം ഉയർത്തുന്നില്ല പേരിന് പറഞ്ഞു എന്ന് വരുത്തുകയാണ് നിങ്ങളുടെ പ്ര പ്രസ്താവനകളിൽ നിന്ന് മതനിരപേക്ഷവാദികൾക്ക് ഊർജ്ജം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വളരെ അപൂർവമായി മാത്രമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രസംഗിക്കാറ് അദ്ദേഹം ആദ്യമായി ബി ജെ പിക്ക് ഒരു വിമർശനം നടത്തിയ ഉടനെ നേരെ തിരിച്ചു പോയിട്ട് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുകയോ അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞ് സന്തോഷം പങ്കിടുകയാണ് ചെയ്തത് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട് പിന്നെ ആർ എസ് എസുമായി സന്ധി ചെയ്തതാര എന്തിന് കേരളത്തിൽ എത്ര ഉദാഹരണമുണ്ട് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റിനെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു അത് മുതൽ ഇങ്ങോട്ട് എത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത ആരാണ് ഞാൻ വെറുതെ അത്തരം കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചതല്ല പിന്നെ ഒരു ചർച്ചയെ തുടക്കം കുറിക്കുമ്പോൾ ചിലത് നമുക്ക് പറയേണ്ടി വരുന്നേ ഉള്ളൂ ആത്യന്ധികമായി ഞാൻ പറയുന്നത് ഈ വർഗീയതയെ പ്രതിരോധിക്കണം എന്ന് ജനങ്ങളോട് പറയുമ്പോൾ കേന്ദ്ര നയങ്ങളെ പ്രതിരോധിക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് സി പി എം ആണ് പ്രതിരോധത്തിൽ അല്ലാതെ കേന്ദ്ര നയങ്ങളെയും വർഗീയതയും ഒന്നും അല്ല പ്രതിരോധിക്കേണ്ടത് എന്തിനാണ് പ്രതിരോധിക്കണം ഒരു പോയിന്റ് കൂടി ഒരു പോയിൂടെ ഉണ്ട് സി പി ഐ എം വിമർശനം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം അതിൽ മുഖ്യമന്ത്രിയെ കൃത്യമായി ഉന്നം വെക്കുന്നു എന്നതുകൂടി ഈ രാഷ്ട്രീയ വിമർശനങ്ങളിൽ വളരെ പ്രകടമാണ് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളിലെല്ലാം ഏറ്റവും ശക്തമായി ഉള്ളത് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രയും അദ്ദേഹത്തിൻ്റെ ഈ ഈ പറഞ്ഞ തരത്തിലേക്കുള്ള പല തരത്തിലുള്ള കോൺഗ്രസിൻ്റെ ഒരു നറിയേറ്റീവ് ഇപ്പോൾ ഉണ്ടല്ലോ അതിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതെ അതെ മുഖ്യമന്ത്രിയുടെ ജീവൻ എടുക്കാൻ നോക്കിയവരല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തെ കുറി രാഷ്ട്രീയ ചർച്ചയൊക്കെ നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട് അക്രമത്തെ കുറിച്ചൊക്കെ ആളുകൾ ഇങ്ങനെ പറയുകയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ജീവൻ എടുക്കാൻ അല്ലേ വാടക കൊലയാളികളെ അന്ന് വിട്ടത് ആ സംഭവത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല അങ്ങനെ എത്ര അനുഭവങ്ങൾ പക്ഷേ കേരളീയ സമൂഹത്തിൽ വരുന്ന മാറ്റം പ്രതിപക്ഷം തിരിച്ചറിയുന്നില്ല എന്റെ വിമർശനം അതാണ് പ്രതിപക്ഷത്തിന്റെ സൃഷ്ടിപരമായ വിമർശനങ്ങളെയോ സമരങ്ങളെയോ അസഹിഷ്ണുതയോടെ അല്ല ഞങ്ങൾ അതിനെല്ലാം സ്വാതന്ത്ര്യം അവർക്കുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം ഏത് സന്ദർഭത്തിലും മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുകയും ഗവൺമെന്റിനെ എതിർക്കുകയും ചെയ്യുകയാണ് എന്ന് ധരിച്ചാൽ ജനം നിങ്ങളെ തിരുത്തും ഞാൻ അങ്ങയുടെ കോൺഗ്രസ് പ്രതിയുടെ ഓർമ്മയിലേക്കൊരു കാര്യം കൊണ്ടുവരികയാണ് ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസിലെ അന്ധഛഛദ്രങ്ങളെ തുടർന്ന് ഇന്ദിരാഗാന്ധിക്ക് വ്യക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ പോയൊരു ഘട്ടമുണ്ടായിരുന്നു കോൺഗ്രസിലെ ഒരുപക്ഷെ ആദ്യത്തെ ശക്തമായ പിളർപ്പിൻ്റെ ഘട്ടം പക്ഷേ ആ സമയത്ത് പാർലമെന്റിൽ ഇന്ദിരാഗാന്ധി മുൻകൈ മുൻകൈയ്യെടുത്ത് കൊണ്ടുവന്ന പല നിയമനിർമ്മാണത്തിനും സമ്പൂർണ്ണ പിന്തുണ നൽകിയത് എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമായിരുന്നു അത് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേക താല്പര്യം ഉണ്ടായതുകൊണ്ടോ കോൺഗ്രസിനോട് താല്പര്യം ഉണ്ടായതുകൊണ്ടോ അല്ല വിഷയം പ്രശ്നാധിഷ്ഠിതമാണ് ബാങ്ക് നാഷണലൈസേഷൻ ആക്ടിനെ പിന്തുണയ്ക്കാൻ ബി നാഷണലൈസേഷൻ പിന്തുണയ്ക്കാൻ പ്രിവി പേഴ്സ് നിർത്തലാക്കിയപ്പോൾ അതിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയം തടസ്സമായിട്ടില്ല പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇപ്പം അറുപത്തിനാലായിരം അതിദരിദ്രരെ കണ്ടെത്തി കേരളത്തിൽ നമ്മുടെ നം സംസ്ഥാനത്ത് അറുപത്തി നാലായിരം പട്ടിണി പാവങ്ങളുണ്ട് ആ അറുപത്തി നാലായിരം പേരെ ഗവൺമെൻറ് ദത്തെടുക്കാൻ പോവുകയാണ് അവരെ ഈ സർക്കാർ ഏറ്റെടുക്കുന്നു അവരുടെ അതിദാരിദ്ര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു ഒരു നല്ല കാര്യമല്ലേ ഇതിന് ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ദുരഭിമാനം ഉണ്ടോ കേരളത്തിലെ സ്കൂളുകളും ആശുപത്രികളും നമ്മൾ മികച്ചതാക്കുന്നു ആ പ്രവർത്തനത്തെ പിന്തുണയ്ക്കേണ്ടതല്ലേ എല്ലാവരും പിന്തുണയ്ക്കേണ്ടതല്ലേ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളെ ക്ഷേമ പെൻഷൻ കൂട്ടി ഒരു നല്ല കാര്യമല്ലേ നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കൊരു നല്ല വാക്ക് പറയാൻ പറ്റുന്നുണ്ടോ അത് നിങ്ങളുടെ ഒരുതരം തരം രാഷ്ട്രീയ കുശുംബാണ് അസൂയാണ് ജനങ്ങൾ മനസ്സിലാക്കില്ലേ സ്വരാജ് പറഞ്ഞ ഒരു വളരെ മറുപടി അതായത് അദ്ദേഹം പറഞ്ഞ എന്താണ് വെള്ളക്കരം കൂട്ടുന്നു വൈദ്യുതി ചാർജ് കൂടുന്നു ഇന്ധന സെസ് വരുന്നു ഭൂനികുതിയുമായി ബന്ധപ്പെട്ട വർദ്ധനവുണ്ടാകുന്നു അപ്പോ സർവത്ര ചെലവഴി കാലത്ത് എങ്ങനെ ഒരു പ്രതിപക്ഷം ഒരു സർക്കാരിനെ പിന്തുണയ്ക്കും എന്നൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞോട്ടെ എനിക്ക് ഒരു 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 ഭാഗത്തെ കൂടി പോണം സ്വരാജ് ഞാൻ താങ്കളിലേക്ക് വരാം ഒന്ന് ചുരുക്കി സ്വരാജ് എന്നോടാണ് അതെ അതെ ഞാൻ ഞാൻ അവസാനിപ്പിക്കാം ഇന്ധന വെ ഇന്ധനത്തിന്റെ സെസ് വെള്ളക്കരം ഇലക്ട്രിസിറ്റി ചാർജ് ഭൂനികുതി ഇത്രയും കാര്യങ്ങൾ തങ്ങളുടെ ഭരണകാലത്ത് വർദ്ധിപ്പിക്കാത്തവരാണോ കോൺഗ്രസ് എല്ലാ ഗവൺമെന്റുകൾക്കും വരുമാനം കണ്ടെത്താൻ ന്യായമായ നിലയിലുള്ള ഇത്തരം വർധനവുകൾ വേണ്ടിവരും പ്രതിപക്ഷം അതിനെ എതിർക്കുകയും ചെയ്യും അത് സ്വാഭാവികമാണ് ഞാനത് സമ്മതിച്ചു തരുന്നു പക്ഷേ ഒറ്റ ചോദ്യം ഇന്ന് വൈദ്യുതി ചാർജിൽ വർധനവ് ഇപ്പോൾ വരുത്തിയിട്ടില്ല വരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് വൈദ്യുതിയുടെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ഇന്ന് പവർ കട്ട് ഇല്ല എന്ന് ഓർക്കണം ലോഡ് ഷെഡിങ് ഇല്ല എന്ന് ഓർക്കണം വ്യവസായത്തിന് നൂറ് ശതമാനം പവർ കട്ടും ഗാർഹിക ഉപഭോക്താക്കൾക്ക് മണിക്കൂറുകൾ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഒക്കെ ഉണ്ടായിരുന്നൊരു നാടാണ് കേരളം കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി എന്ന് അംഗീകരിക്കണം ഇരുട്ടിലാണ്ടുപോയിരുന്നൊരു കേരളത്തിൽ കെടാ വെളിച്ചമുണ്ടാക്കിയ ഒരു ഗവൺമെൻറ് ആണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിമർശിക്കേണ്ടത് ഒക്കെ വിമർശിക്കുകയും വേണം അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളിത് വില കൊടുക്കില്ല നിങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കാത്ത കേരളത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് ജനം ധരിക്കും അത് കോൺഗ്രസ്സിന് നന്നായിരിക്കില്ല അത്ര എനിക്ക് പറയാം ഇവിടെ ശ്രീ സജി ഈ ജാഥ മുന്നോട്ട് പോകും തോറും ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ സ്വരാജ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഇത് പ്രതിരോധം തീർക്കുന്നത് കൃത്യമായി വർഗീയതയ്ക്കെതിരെയാണ് ആ ഒറ്റ പോയിന്റ് ഏറ്റവും ശക്തമായി ചെന്നുകൊള്ളുന്നത് ബി ജെ പിയുടെ സംഘ്പരിവാർ രാഷ്ട്രീയം മോദി സർക്കാരിലേക്കാണ് മറുഭാഗത്ത് അതുപോലെ തന്നെ തെറ്റായ കേന്ദ്ര നയങ്ങൾ എന്ന് വെച്ചാൽ ഈ ജാഥ വിശദീകരിക്കാൻ പോകുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം തന്നെയായിരിക്കും ഈ ഈ ജാഥയില് ഉന്നയിക്കപ്പെടുമ്പ് ഈ ജാതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് വർഗീയത കേരളമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഭീകരവാദികളെ ഉൽപ്പാദിപ്പിക്കടുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത് ബിജെപിയുടെ കണക്കൊന്നും എവിടെ ഉണ്ടെങ്കിലും ഒരു ചാവേറുണ്ടായാൽ അത് കേരളത്തിൽ നിന്നുണ്ടാവുന്നു ബി ജെ പിയുടെ കണക്ക് നിങ്ങളുടെ കണക്കുകൾ ഉണ്ടല്ലോ എത്ര പേര് അഫ്ഗാനിൻ്റെ വിദേശത്ത് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തു നിന്ന് എത്ര പേരുണ്ടായിരുന്നു ഞാൻ ഒരു ഞാൻ ഒരു കണക്കും പറഞ്ഞു ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് ജനങ്ങളോട് സംവേദിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദീർഘകാലം കഴിയില്ല ഒന്ന് ആ സി പി എമ്മിൻ്റെ പ്രതിനിധി അതുപോലെ കോൺഗ്രസിൻ്റെ ആളുകളും ഇന്ന് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ബാനറുകളിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടല്ലേ അവർ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ത്രിപുരയിലും കണ്ടത് സി പി എമ്മിൻ്റെ നേതാക്കൾ പോലും അതിലില്ല ഒരൊറ്റ ബാനറിൽ ഒരൊറ്റ പോസ്റ്ററിൽ ഇന്ത്യ മുഴുവനെ പഴയ പോലെയല്ല ഇപ്പൊ ദേശാഭിമാനം മാത്രം വായിക്കുന്നവരല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് രഹസ്യ പിന്നെ പിന്നെന്തിനാണ് പിന്നെന്തിനാണ് ഇവര് പരസ്പരം പോരടിക്കുന്നത് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ യാത്രയില് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം കേരളത്തിലെ വികസനമായിക്കോട്ടെ സന്തോഷം അല്ലെ ഹൃദയ പ്രതിരോധവും പറഞ്ഞ് സമയം കളയാതെ ഇവിടുത്തെ അടിസ്ഥാന കാര്യങ്ങളിൽ കുടി റോഡ് വികസനത്തിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിരന്തരമായിട്ട് കാണുന്ന ഇവിടുത്തെ ഓരോ സാധാരണ ആളുകളും ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇവിടെ പഠനം കഴിഞ്ഞ ഉടനെ കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്തുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഗൗരമായിട്ട് അങ്ങനെ സീറ്റുകൾ ഒഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ പോലെ ആണെങ്കിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്ത് മറ്റു സംസ്ഥാനങ്ങൾ വളരെ പിന്നിലായിരിക്കും നിങ്ങൾ അപ്പോൾ നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നുണ്ടല്ലേ ന്യായീകരിക്കാനായിട്ട് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരത്ത് ഇടപെടല എത്രയോ സമയം നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തു എനിക്ക് വേണ്ടി പറയാനുള്ള രണ്ട് സെക്കൻഡിൽ ശരത്ത് ഇടപെടല് ദയവായിട്ട് ഇടപെടൽ ഇതിനകത്ത് ഭരണത്തിലെ ആയിട്ടുള്ള ആളുകൾ എന്താണോ പറഞ്ഞോളൂ അല്ലല്ല ഞാൻ എൻ്റെ പറയാനുള്ള ശേഷം താങ്കളുടെ പ്രശ്നങ്ങളിലേക്ക് വന്നോളൂ കാരണം കേരളത്തിലെ സി പി എം എന്നുള്ള ഒരു കക്ഷി കഴിഞ്ഞൊരു ഭരണത്തിന് ശേഷം തുടർഭരണം കിട്ടിയപ്പോൾ ഇവിടുത്തെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ പക്ഷേ എല്ലാ തലങ്ങളിലും എല്ലാ തലങ്ങളിലും ജനങ്ങളെ പ്രത്യക്ഷത്തിൽ വെല്ലുവിളിച്ചു കൊണ്ടിട്ടുള്ള ഒരു സർക്കാരായിട്ട് മാറി അത് നിങ്ങൾക്കൊരുപക്ഷേ ചാനലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറയേണ്ടി വരാം പക്ഷേ ഓരോ സാധാരണക്കാരും ഞാൻ എല്ലാ ആളുകളുമായിട്ടും ഡയറക്റ്റ് സംസാരിക്കുന്ന ആളുകളാണ് ഈ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവർക്കും യാതൊരുവിധ ജനങ്ങളെ മുഖവിലയ്ക്കെടുക്കാതെ ഇപ്പം ഇന്ന് തന്നെ ഒരു വാർത്ത ഞാൻ വായിച്ചത് ഇവിടെ എറണാകുളത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുകളിൽ എന്താണ് പാസ്വേഡ് ഉപയോഗിച്ച് താൽക്കാലികമായിട്ട് ആളുകളെ നിയമിക്കുകയായിരുന്നു ഇവിടെ വികസനം വരുന്നില്ല എന്ന് പറയുന്നു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിൽ ഒരു കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ചിട്ടുള്ളത് ആ ഇത്രയും നാളായിട്ട് ഞാൻ ആ രാജീവടക്കമുള്ള മന്ത്രിയെ പേഴ്സണലായിട്ട് കണ്ട് കേരളത്തിൽ വന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം വരാൻ വേണ്ടി അപ്പോൾ പറയുന്ന റവന്യൂ ബോർഡിൽ അതിന് അപ്രൂവൽ വേണം അതിന് മൂന്ന് കോടി രൂപ വേണം അത് നഗരസഭ കൊടുക്കാവുന്ന പറയുന്നു എല്ലാ നൂലാമാലകളും കഴിഞ്ഞിട്ട് ഈ രാജ്യം എന്നാണ് പുരോഗമിക്കുക ഏ മറ്റ് നമ്മൾ വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ പറയാതെ അത് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കൈവരിൽ ചൂണ്ടാൻ യാത്ര വേട്ടെ നമുക്കൊരു പ്രശ്നമില്ല സ്വീകരിക്കാവുന്ന ഒരു സമീപനവും ഏതാണ്ട് വ്യക്തമാണ് അതായത് മുഖ്യമന്ത്രിയെ വിമർശിക്കുക എന്നുള്ളതല്ല ആക്രമിക്കുക എന്ന ഒരു മുൻപ് തന്നെ തുടർന്നു വന്നൊരു ശൈലിയുണ്ട് അതൊരിക്കൽ നിരന്തരം തുടർന്നു വന്ന് പരാജയപ്പെട്ടു പോയ ഒന്നാണ് അത് തന്നെ വീണ്ടും ആവർത്തിക്കാം കാരണം ഈ ജാഥയിലൂടെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക അത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷം സ്വീകരിക്കാവുന്ന ഒരു രാഷ്ട്രീയ ശൈലി ഞാൻ ഈ പറഞ്ഞ വിധത്തിലാകാം അതായിരിക്കാം വരുന്ന ഒരു പക്ഷേ വരുന്നതിലൊരു സംശയമല്ല കാര്യം തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള മറുപടിയാണ് ഈ രണ്ട് പാർട്ടിയുടെ പ്രതിനിധികളുടെ കാഴ്ചവെച്ചത് നോക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാഹനത്തേക്ക് തന്നെ പിന്നെ ഒരു കാക്കനാട്ടിൽ ചെറുപ്പക്കാരൻ പാഞ്ഞെടുത്ത് ആ ഗ്ലാസ്സിൽ ഇടിച്ചു അന്ന് ആ ചെറുപ്പക്കാരൻ പിന്നെ മുഖ്യമന്ത്രിയുടെ വാഹനം താരതമ്യേന വേഗത കുറഞ്ഞൊരു സമയമല്ലായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താ വരുന്നു അപ്പൊ ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ലോകത്തിലെ എല്ലാ വികൃത മാനസികാവശ്യമുള്ള ചാവറുകളും ഈ മാനസികാവശ്യത്തിൽ തന്നെയാണ് ലോകം കണ്ടിരിക്കുന്നത് അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് എന്ന് രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ചെറിയ ഒരു സമരം പോലും ഒരു പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോലും നടത്താതെ കേന്ദ്ര സർക്കാരിനെതിരെ വാതുറക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇവർ നടത്തുന്ന ഈ ചാവർ ആക്രമണ ശ്രമങ്ങള് ഈ ജാഥയുടെ ഒഴുക്കം വരെ അതൊരു ചർച്ചാ വിഷയമാവെന്നുള്ള കാര്യത്തിൽ യാതൊരു മാർഗമില്ല എന്റെ പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞൊരു വിചിത്രമായ ഒരു വാദമുണ്ട് സത്യത്തിൽ കേരളീയരെ ഏറ്റവും അധികം പുച്ഛിക്കു ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കേ തൊള്ളായിരത്തി പത്ത് ശിശുക്കളെ രണ്ട് മെഡിക്കൽ കോളേജിൽ ഒരു മാസം കൊണ്ട് കൊല ചെയ്യപ്പെട്ട യു പി മുഖ്യമന്ത്രി കുമ്പളയിൽ നിന്ന് ഇതേ കുമ്പളയിൽ വന്ന് പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രസംഗിച്ചെന്താ കേരളത്തിലെ ആരോഗ്യ രംഗം യു പി എ കണ്ടുപിടിക്കണത് എന്ന് പറഞ്ഞവരാണ് അദ്ദേഹം യാതൊരു എളുപ്പവും ഇല്ലാതെ മലയാളി മലയാളി ചെറുപ്പക്കാരെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞേ താങ്കളത് മനസ്സിലാക്കണം അത് കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് വിദേശ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവർ നിന്ന് കോരുത്തിരിക്കും നമ്മുടെ അവിടെ പോയി ആ വിദ്യാഭ്യാസ മേഖലകളിൽ പടർന്ന് വന്നിരിക്കുന്നത് അതിൽ നിങ്ങളുടെ അസൂയല്ലേ നിങ്ങൾക്ക് യു പിഎ പോലെയും മധ്യപ്രദേശിനെ പോലെയുള്ള സംസ്ഥാനങ്ങളെ പോലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നത് അല്ലല്ല ഞാനിന്ന് പൂർത്തിരിക്കട്ട സുഹൃത്ത് എനിക്ക് അധികം സമയം കിട്ടിയില്ല നിങ്ങൾ നാലിച്ച് നോക്കൂ ഉത്തർപ്രദേശിലെ മധ്യപ്രദേശിലെ പോലുള്ള ഇരുണ്ട സംസ്ഥാനങ്ങളിൽ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വിവസ്ഥരായി തല്ലുകൊണ്ട് അവിടെ തന്നെ മരിക്കേണ്ട ഗതികേടുള്ള സംസ്ഥാനമായി കേരളം മാറാത്തതിലുള്ള അസൂയാണ് നിങ്ങൾ ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതൊരിക്കലും നടക്കത്തില്ല അതുകൊണ്ടാണ് നിങ്ങളെ കേരളത്തിൽ എഴുതി തൊണ്ടിരിക്കുന്നത് ഇനി കോൺഗ്രസ് കാര്യമാണ് എന്റെ സുഹൃത്ത് നിങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി അറിയാവോ ഇന്ന് അല്ലല്ലോ ഒറ്റ കാര്യമാണ് പറയട്ടെ നിങ്ങൾക്കറിയാവോ രാജസ്ഥാനിൽ രണ്ട് ചെറുപ്പക്കാരെ പശുവിന്റെ പേരിൽ ചുട്ടുപോന്നു ക്ഷമിക്കുന്നത് ഹരിയാനയിൽ രാജസ്ഥാൻകാരായിരുന്നു ഇന്ന് ഛത്തീസ്ഗഡിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് വന്നിട്ടുണ്ട് മാവോയിസ്റ്റുകൾ ഏതെങ്കിലും ഒരു മാവോയിസ്റ്റിനോ ഏതെങ്കിലും ഒരു വിഘടനവാദിക്കോ കേരളത്തിലെ ഏതെങ്കിലും പോലീസുകാരുടെ മുമ്പിൽ തോക്ക് കെട്ടുപാനുള്ള അവസരം ഉണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ നാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഒരു സംസ്ഥാനം കേരളം ഉണ്ടോ ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇതുപോലെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ അവസരമുള്ളത് മതത്തിന്റെ ജാതിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം നിങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളും അല്ലേ നിങ്ങൾ തലോക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ജനകീയ പ്രതിരോധ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുടെ അവസാനമായിരിക്കും കേരളത്തിൽ ഒരു വാഷ് ഔട്ട് നടക്കാൻ പോവുകയാണ് കേരളത്തിൽ ഈ അവസാനിക്കുമ്പോൾ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ജെ താങ്ക് യു റജി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സമയമില്ലാത്തതുകൊണ്ട് കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിൽ ക്രൈസ്തവ സംഘടനകളുടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ പരിപാടി അരങ്ങേറിയത് ദില്ലിയിൽ രാജ്യ തലസ്ഥാനത്ത് അതും ഈ പള്ളികൾ വ്യാപകമായി ആക്രമിക്കുന്നതിന് ആക്രമിക്കപ്പെടുന്നതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധം ഒരു ചർച്ചാ വിഷയമായിട്ടല്ല ഒരു വലിയ സംഭവം ദില്ലിയിൽ കഴിഞ്ഞ ദിവസം നടന്നു നടന്നുവെന്ന് കൂട്ടിച്ചേർത്തുവെന്ന് മാത്രം ഇവിടെ ശ്രീ രാജു പി നായർ അവസാനമായിരുന്നു ചുരുക്കത്തിൽ ഒരു കമൻറ്റ് അതായത് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതാണ് ആർ എസ് എസ് ജമാഅത്ത് ഇസ്ലാമി ചർച്ച അത് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിശോധനകളും ചർച്ചകളും നാട്ടിൽ നടക്കുന്നുണ്ട് ഇന്ന് കുമ്പളയിൽ വെച്ച് മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു ചെറിയ കമൻറ് താങ്കളിലേക്ക് കോൺഗ്രസ് ലീഗ് വെൽഫെയർ പാർട്ടി ത്രയത്തിന് ഇതിൽ പങ്കുണ്ടോ പി നായർ അല്ല ഞാനേക്ക് വരാം ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം അതിനുള്ള ഒരു പക്ഷേ ഒരു സാന്ദർഭികമായ മറുപടി ഇന്ന് ജമാഅത്തെ അസ്ലിമിയുടെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം ആയിട്ട് ഉണ്ടാക്കിയ ബന്ധത്തിൻ്റെ തെളിവുകളാണ് അവർ കൊടുത്തിരിക്കുന്നത് ഞാൻ അവിടെ നിർത്തുകയാണ് കാരണം അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നടപടിയുടെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി അല്ലാണ്ട് അതൊന്നും ആത്മാർത്ഥമുള്ളതല്ല അപ്പം അതുപോട്ടെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാനിവിടെ ശ്രീ സ്വരാജ് സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളോട് എനിക്ക് മറുപടി പറയാനുണ്ട് ഒന്ന് ഈ ജാഥ പോകുമ്പോൾ ഉള്ള സമീപനം പറഞ്ഞു സ്വരാജ് ഞങ്ങൾ ഉറപ്പിച്ച് പറയാം ഈ ജാഥ പോകുമ്പോൾ ഞങ്ങളുടെ സമീപനം ഭാരത് ജോഡോ യാത്രയുടെ പേരിൽ സ്വരാജ് പോലെ എടുത്ത ഉൾപ്പെടെയുള്ള നേക്കന്മാർ എടുത്ത സമീപനം ഞങ്ങൾ ഒരു പാർട്ടി ഓഫീസിന്റെ മുന്നിലും ഇത് പൊറോട്ടയല്ല പോരാട്ടമാണ് പ്രതിരോധം ഞങ്ങൾ എഴുതി വെക്കില്ല സ്വരാജിനെ പാർട്ടി തന്നെ കേന്ദ്ര കമ്മിറ്റി തന്നെ തിരുത്തിയത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അറിയാമായിരിക്കും ഒക്ടോബറിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി ആ ജാഥയെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് അറിയാമായിരിക്കും ഞങ്ങൾ ആ സമീപനം ഒരു എടുക്കില്ല പക്ഷേ ഒരു കാരണമെടുക്കില്ല പക്ഷെ അല്ല കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ യാത്ര ജനങ്ങളിൽ ആവേശമുണ്ടാക്കുന്നു എന്നുള്ളതും അതൊരു പ്രതിപക്ഷ ഐക്യത്തിന് മുൻകൂട്ടിയായിട്ട് പോലെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ സുരാജന് അയച്ചു തരാം അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാവരും പറയുമ്പോഴും ഈ പതിനെട്ട് യു ഡി എഫ് എം പിമാരുടെ കാര്യം മാത്രമാണ് പറയുന്നത് രണ്ട് എം പിമാരും കുറിച്ച് പറയുന്നില്ല അവരെ കൊണ്ട് അല്ല ഒരു സെക്കൻഡ് അല്ല അവരെ കൊണ്ട് അവരെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാന്ന് ഇവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒന്ന് ഞങ്ങളുടെ വോട്ട് മേടിച്ച ആളാണ് പോട്ടെ പക്ഷെ ഈ രണ്ടു പേരെ കുറിച്ചും ഒരക്ഷരം വീണ്ടുന്നില്ല പതിനെട്ട് എം പിമാരെ കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ പിന്നെ സ്വരാജ് സൂചിപ്പിച്ചു നേരത്തെ പ്രീവി പേഴ്സിന്റെയും ബാങ്ക് നാഷണലൈസേഷന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് എടുത്തിട്ടുള്ള തീരുമാനം സ്വരാജ് അന്ന് സി പി എം ഒരു ഇടതുപക്ഷ പാർട്ടിയായിരുന്നു സി പി എം ഒരു ഇടതുപക്ഷ പാർട്ടി പാർട്ടിയായിരുന്നപ്പോൾ ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ് ഒത്തുചേർന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇന്ന് സി പി എം അതല്ല ഇന്ന് സി പി എം ഒരു സെക്കൻഡ് അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇന്ന് സി പി എം കേരളയിൽ പോലെ വിനാശകരമായ പദ്ധതി ജനങ്ങൾക്കൊരു നോട്ടീസ് പോലും കൊടുക്കാതെ കുടിയൊഴിപ്പിക്കുന്ന തീവ്ര വലതു പാർട്ടിയായിട്ട് സി പി എം മാറി ഞങ്ങൾക്ക് എങ്ങനെ യോജിക്കാൻ കഴിയും നിങ്ങൾ ഇടതുപക്ഷ പക്ഷെ തീവ്ര പ്രസ്ഥാനമായിട്ട് മാറി പിന്നെ ഒരു ഒരു സെക്കൻഡ് ആർ എസ് എസിനോടുള്ള ചങ്ങാത്തം പറഞ്ഞു ശ്രീ സ്വരാജ് ചന്ദ്രശേഖരനെ ആക്രമിച്ച കേസിൽ ആർ എസ് എസിനോട് സന്ധി ചെയ്തത് ആരാണ് സി പി ഐ ഉയർത്തിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇതൊക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന എടുത്താവോ നിങ്ങൾ മാരാർജി പോയിട്ടുള്ളതും പിണറായി വിജയന്റെ ഇവിടെ ഇവിടെ നമ്മുടെ സമയം കൂടി കണ്ടുകൊണ്ടാണ് ശ്രീരാജു പി നായർ താങ്കളുടെ വിമർശനം സ്വരാജിന്റെ ചുരുക്കി അതായത് ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ കടന്നുപോയപ്പോൾ നിങ്ങൾ എടുത്ത സമീപനമായിരിക്കില്ല അവർക്ക് തിരിച്ചുള്ള ഞാൻ ഒന്നും ദീർഘിപ്പിക്കുന്നില്ല താങ്കളുടെ ഒരു ചെറിയ പറഞ്ഞിട്ടുള്ള കാര്യം ജമാഅത്ത് ഇസ്ലാമി മുൻപൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യാൻ ഒരു സമീപനം സ്വീകരിച്ചിരുന്നു ആ വോട്ട് പലർക്കും കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല വെൽഫെയർ പാർട്ടി എന്ന പാർട്ടി സംസ്ഥാനമാകെ യു ഡി എഫിന്റെ ഒരു ഘടകക്ഷിയെ പോലെ പ്രവർത്തിക്കുകയാണ് ചെയ്തു ഒരു കാര്യം അവരും ആർ എസ് എസും തമ്മിലുള്ള ചർച്ച അവർക്കിടയിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടല്ല ആരെങ്കിലും കൊല്ലപ്പെട്ടിട്ടല്ല സമാധാനം ഉണ്ടാക്കാനുമല്ല അതാണ് ആവൽക്കരം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ജോഡോ യാത്രയെ സംബന്ധിച്ച് എന്നെ കേന്ദ്ര കമ്മിറ്റി തിരുത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ അത്ഭുതം ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല എം വി ഗോവിന്ദൻ മാഷ് തന്നെ ജോഡോ യാത്രയെ സംബന്ധിച്ച് ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടുണ്ട് കോൺഗ്രസ് പ്രതിനിധി സൗകര്യം കിട്ടിയാൽ അത് വായിക്കൂ ഞങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗികമായ ലേഖനമാണ് നിലപാടാണ് അതുപോലെ കേന്ദ്ര കമ്മിറ്റിയുടെ വെബ്സൈറ്റിലും ജോഡോ യാത്രയെ സംബന്ധിച്ച് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് നിലപാട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അത് വായിച്ച് മനസ്സിലാക്കട്ടെ ഞാൻ ഇവിടെ അതിനെ സംബന്ധിച്ച് ഇനി സമയമെടുക്കുന്നില്ല പക്ഷേ അതിനേക്കാളേറെ കൗതുകകരം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വാദം ഞാൻ എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിദരിദ്രരെ കേരളം ഏറ്റെടുക്കുന്നു എന്നതിനെ എങ്കിലും നിങ്ങൾക്ക് പിന്തുണച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ പറയാം പറയാം സ്വരാജ് മറുപടി ില്ല ഞാൻ രാജു അദ്ദേഹത്തിന്റെ താങ്കൾക്ക് വന്നപ്പോൾ വന്നപ്പോഴത് പറയാമായിരുന്നു അതേ പരാമർശിച്ചില്ല സ്വരാജിന്റെ ഊഴമാണ് സ്വരാജിന്റെ ഊഴമാണ് ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം അങ്ങനെ ഈ ചർച്ചയുടെ അവസാനം അങ്ങനെ അർത്ഥമില്ല സ്വരാജ് അത് ശരിയല്ല ശ്രീ നായർ ശരിയല്ല അതേ ചർച്ചകൾ താങ്കൾക്ക് അവസരം ഇല്ലാത്ത ഒരാളാണ് സ്വരാജ് ഞാൻ ആരും സംസാരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുന്ന ഒരാളല്ല ഞാൻ ബഹളം ഉണ്ടാക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല വളരെ ഞാൻ ഇവിടെ പറഞ്ഞ എന്താണ് ഞാൻ ഇനിയിപ്പോ അതില് അദ്ദേഹത്തിന് ഇതിൽ വിഷമമുണ്ട് ഞാൻ ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല പകരം ഒറ്റ കാര്യം പറയാം അദ്ദേഹത്തിന്റെ ഒരു വാചകം അന്ന് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് സ്വരാജ് സി പി എം ഇടതുപക്ഷായിരുന്നു എന്ന് എ കെ ജിയുടെ കാലത്ത് ശരി ഇപ്പോഴെങ്കിലും സംബന്ധിച്ചല്ലോ സന്തോഷം ആ എ കെ ജി മരണാസന്നനായി ആശുപത്രി കിടന്നപ്പോ ആ ആശുപത്രിയുടെ തൊട്ട് മുൻപിൽ കൂടി നിന്നിട്ട് കാലൻ വന്നു വിളിച്ചിട്ടും പോകാത്തതെന്തടാ ഗോപാല എന്ന് നേതാക്കന്മാരുൾപ്പെടെ മുദ്രാവാക്യം വിളിച്ചത് മറന്നു പോകരുത് ഏതായാലും എ കെ ജി വിട പറഞ്ഞ് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ എ കെ ജിയുടെ നേതൃത്വത്തിലുള്ളത് ശരിയായ ഇടതുപക്ഷമായിരുന്നു നിങ്ങൾ സമ്മതിച്ചല്ലോ മതി പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ സമ്മതിച്ചാൽ മതി എനിക്ക് കൂടുതൽ ഒന്നും പറയാനില്ല ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ജാഥയിലേക്ക് കേരളം നീങ്ങുമ്പോൾ ആ ജാഥയുടെ പശ്ചാത്തലത്തിൽ ഉയരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് പ്രാഥമികമായി വന്നത് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഗൗരവമുള്ള നിരവധി ചർച്ചകൾക്ക് ഈ ജാഥ വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വളരെയധികം നന്ദി ശ്രീ എം സ്വരാജ് അതുപോലെ തന്നെ ശ്രീ എസ് സജി ബി ജെ പി പ്രതിനിധി രജു പി നായർ കോൺഗ്രസ് പ്രതിനിധി ശ്രീ ലൂക്കോസ് ഞങ്ങളുമായി സഹകരിച്ചതിന്